നമസ്കാരം, എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കൊച്ചി പുതുവൈപ്പിനിൽ IOC പ്ലാന്റിനെതിരായ ജനകീയ സമരത്തിനെതിരെ പോലീസിന്റെ നരനായാട്ട്. സമരക്കാരെ കയ്യേറ്റം ചെയ്തും വലിച്ചെഴിച്ചും പോലീസ് നിഷ്ഠൂരത. കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത് DCP യതീഷ് ചന്ദ്ര. ജമ്മുകാശ്മീരിൽ പോലീസ് സംഘത്തിനു നേരെ ഭീകരാക്രമണം. സബ് ഇൻസ്പെക്ടർ അടക്കം 6 പോലീസുകാർ കൊല്ലപ്പെട്ടു. അനന്തനാഗിൽ ഏറ്റുമുട്ടൽ. ലക്ഷർ ഭീകരനെ വെടിവെച്ചുകൊന്നു. രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ സമവായത്തിനുള്ള ആദ്യഘട്ട കേന്ദ്ര നീക്കം പരാജയം. സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കാതെ ചർച്ച അസാധ്യമെന്ന് പ്രതിപക്ഷം. ബാങ്ക് അക്കൗണ്ടുകൾക്കും ആധാർ നിർബന്ധമാക്കാൻ കേന്ദ്ര തീരുമാനം. December 30 ആധാറുമായി ബന്ധിപ്പിച്ചില്ലെങ്കിൽ അക്കൗണ്ട് അസാധുവാകും. സംസ്ഥാനമെങ്ങും അറുതിയില്ലാതെ പനിമരണം. ഇന്ന് പനി ബാധിച്ചു മരിച്ചത് 5 പേർ. തിരുവനന്തപുരത്തും ആലപ്പുഴയിലും പനിബാധ. മലപ്പുറത്ത് മഞ്ഞപ്പിത്തം ബാധിച്ച മരണം. കോഴിക്കോട് പനിമൂലം ഇതുവരെ മരിച്ചത് 16 പേർ. കൊച്ചി മെട്രോ ഉദ്ഘാടനത്തിന് ഒരുക്കം പൂർണ്ണം. സുരക്ഷ ശക്തമാക്കി. പ്രധാനമന്ത്രി നാളെ രാവിലെ കൊച്ചിയിലെത്തും. 8 വരെയുള്ള മെട്രോയുടെ പ്രവർത്തനങ്ങളിൽ താൻ പങ്കാളിയാകുമെന്ന് ശ്രീധരൻ. എഡിറ്റേഴ്സ് അവറിലേക്ക് വിശദമായി. കൊച്ചി പുതുവൈപ്പിനിൽ IOC പ്ലാന്റിനെതിരായ ജനകീയ സമരത്തോട് പോലീസ് അതിക്രമം. സമരക്കാരെ കയ്യേറ്റം ചെയ്തും വലിച്ചിഴിച്ചും DCP യതീഷ് ചന്ദ്ര തന്നെയാണ് കൊടും ക്രൂരതയ്ക്ക് നേതൃത്വം നൽകിയത്. പുതുവൈപ്പിനിൽ LPG പ്ലാന്റ് നിർമ്മിക്കാനുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ നീക്കത്തിനെതിരെ നാട്ടുകാരുടെ സമരം തുടരുകയാണ്. ഇന്ന് രാവിലെ IOCയുടെ നിർമ്മാണ ഭൂമിയിലേക്ക് സമരവുമായി നീങ്ങിയ നാട്ടുകാരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. എന്നാൽ അറസ്റ്റ് വരിക്കാതിരുന്ന ശേഷിക്കുന്ന സമരക്കാർ ഹൈക്കോടതി കവലയിൽ ഉപരോധ സമരം നടത്താൻ തീരുമാനിച്ചു. ഇതോടെ പോലീസും സമരക്കാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി. കൊച്ചി DCP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിലുള്ള സംഘം സ്ത്രീകൾ ഉൾപ്പെടെയുള്ള സമരക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കി. പലരെയും ക്രൂരമായി വലിച്ചെഴിച്ചാണ് പോലീസ് കൊണ്ടുപോയത്. ഹൈക്കോടതി കവലയിലേക്ക് കൂടുതൽ സമരക്കാരെത്താതിരിക്കാൻ വൈപ്പിനിൽ പോലീസ് ബസ് തടഞ്ഞു. പോലീസ് നടത്തിയ ലാത്തിചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. റിപ്പോർട്ടർ, കൊച്ചി. അല്പസമയം മുമ്പ് പരിക്കേറ്റ പ്രവർത്തകരെയും അതുപോലെ ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലുള്ള സമരാനുകൂലികളെയും കാണാൻ സ്ഥലം MLA SHARMA എത്തിയിരുന്നു. ആ സമയത്ത് അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നോക്കാം. അതിന്റെ ദൃശ്യങ്ങളിലേക്ക് പോയതിനു ശേഷം ചർച്ചയിലേക്ക് കടക്കാം. സാറേ, ഞങ്ങളെല്ലാവരും കൂടി സാറിനെ ഈ നിലയിൽ ഉയർപ്പിച്ചത്. അപ്പൊ എന്ത് വേണം ഞങ്ങൾക്ക്? സാറ് എന്ത് ചെയ്തു തരണം? പറഞ്ഞത് ഇതിന് വേണ്ടി ഇത്രയും നാള് പറഞ്ഞത് നിയമസഭക്കകത്തും പുറത്തും ഒക്കെ പറഞ്ഞു. ഇത് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്? ഞാൻ പിന്നെ
ഞങ്ങളുടെ ഇപ്പോഴത്തെ അല്ലല്ല നില്ല ഇവിടെ സാറ് ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഇപ്പം ഈ കഴിഞ്ഞ മോദി വരുന്നത് കൊണ്ടാണ് ഈ രണ്ടു ദിവസത്തിന് മുമ്പ് ഈ പ്രഹസനം മൊത്തം കാണിച്ചത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അപ്രതീക്ഷിതമായിട്ട് വന്ന് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹിതം തല്ലിയിട്ടുണ്ട്, ഞങ്ങളുടെ സ്ത്രീകളെ തല്ലിയിട്ടുണ്ട്, ഞങ്ങളുടെ പുരുഷന്മാരെ തല്ലിയിട്ടുണ്ട്. ഇന്ന് ഇന്ന് ഏഴ് ആ കൊച്ചിനെ എന്നും വെട്ടമടിച്ചു കൊടുത്തേ, ഇന്ന് ആ കൊച്ചിന്റെ കൈയൊന്ന് കാണട്ടെ എന്താ അവസ്ഥയെന്ന് നോക്കി. ഇതുപോലെ ഒരുപാട് 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 പെൺകുട്ടികൾ, ഒരുപാട് സ്ത്രീകൾ. ഇനി ഇന്ന് സാർ എന്ത് പറഞ്ഞാലും നമ്മുടെ നമ്മുടെ പോലീസ് ഇന്ന് ഇവിടെ വന്നിട്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒന്ന് ഭക്ഷണം കൊടുക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ടര ഒരു മണിയൊക്കെ ഞാൻ പറയല്ലേ ഞാൻ പറ പന്ത്രണ്ട് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ഇവിടെ പട്ടിന് കൊണ്ട് കരഞ്ഞ് നിലവിളിച്ചു. ഇവർ ഒരു പട്ടിയെ കൊടുക്കുന്നവന് ഒരു അഞ്ച് ആറ് കവർ ബ്രെഡ് ഇവിടെ കൊണ്ടുവന്നിട്ടു, എന്നിട്ട് പിന്നെ ബ്രെഡ് മാത്രം വെള്ളം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ബ്രെഡും വെള്ളം കഴിച്ച് കഴിക്കും. ഞങ്ങൾ മത്സ്യത്തൊഴിലാളികളുടെ മക്കളാണ്, ഞങ്ങൾ മീനും ചോറും കൂട്ടിയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പറഞ്ഞ് ഒരു കൊല്ലം പഴം കൊണ്ടുവന്നു. ചാനൽ നിങ്ങൾ ജനം ടിവി ചാനൽ എടുത്ത് നോക്കിയാൽ സാർ ആ സാർ ഈ ഈ ചാനലൊന്നും നോക്കി. എന്നിട്ട് ഇവർ ആ പഴം കൊണ്ട് പഴവും ബ്രെഡും കൊണ്ടുപോയിട്ട് പറയാൻ ഞങ്ങളുടെ കുട്ടികൾ അത് കഴിച്ചു. എന്നിട്ട് രണ്ട് മണിക്ക് ശേഷം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞത് കണ്ടിട്ട് ഈ പരിസരത്ത് നിന്ന മനുഷ്യർ ഞങ്ങൾക്ക് ഭക്ഷണം കൊടുത്തുന്നു. അവരെ പിടിച്ചോണ്ട് പോയി പോലീസ്. അവർ രണ്ടുപേരും എന്താണ് സാർ ഇത്? ഇടതുപക്ഷം ഞങ്ങളൊക്കെ മോഹിക്കുന്ന ഇടതുപക്ഷത്തിൻ്റെ പോലീസാണോ ഇത്? ഞങ്ങൾ ഞാൻ ഉടുപ്പൂരിയാണെന്നറിയാം സാർ, എന്തുമാത്രം ഈ എന്നെ ഒരാളെ നാല് പോലീസാണ് വളഞ്ഞ് വെച്ച് തല്ലിയത്. ഞാനൊക്കെ ഇടതുപക്ഷത്തിന് പ്രസ്ഥാനത്തിന് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട സാർത്തറിയാം, ഞാൻ ആരോടും പറയണ്ടേ? അതുപോലെ അതുപോലെയാ ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട് ഇടതുപക്ഷത്തെ കുറിച്ച്. ഞങ്ങളൊക്കെ ഒരുപാട് സ്വപ്നം കാണുന്നത് ഇടതുപക്ഷം വരുന്നാലും ഞങ്ങൾക്ക് എന്തൊക്കെയോ കിട്ടുമെന്നുള്ളത്. ഈ പോലീസിന്റെ കിരാതമായിട്ടുള്ള ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ ഞങ്ങൾ ആര് മരിച്ചു വീണാലും ഞങ്ങൾ ഇനി വരും. സാർ ഏത് പോലീസിനെ വേണ്ടി വേണാലും ഞങ്ങൾ അല്ലിച്ചതച്ചു, ഞങ്ങൾക്ക് പ്രശ്നമില്ല. പക്ഷെ ഇന്ന് ഞങ്ങൾ ഇന്നോ നാളെ ഞങ്ങൾ പോയാലും വീണ്ടും വീണ്ടും ഈ സർക്കാരിന് ഒരു തലവേദനയായിട്ട് ഞങ്ങൾ വരും. അതുകൊണ്ട് ഞങ്ങൾക്ക് റിക്വസ്റ്റ് ചെയ്യാനുണ്ട്, സാറിനോട് കേണപേക്ഷിക്കാനുണ്ട്, നാലാം തീയതി വരെ കോടതിയുടെ ഇത് വരെ ഈ പോലീസിനെ ഇവിടെ വിട്ടു വേണം. മോഡിയുടെ പോലീസിനെ കൊണ്ടുവന്നിട്ടാണോ ഞങ്ങളെ ഇറക്കി കൊല്ലുന്നേ? ഇപ്പൊ മോദി വരുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ എന്തിനാ ഇവിടെ റിമൂവ് ചെയ്യുന്നേ? മോദിയുടെ കുറെ ഭ്രാന്ത് പിടിച്ച പോലീസുകാരാണോ ഞങ്ങൾ തല്ലുന്നത്? ഇവിടെ എടിയെന്ന് വിളിക്കാൻ ഈ പോലീസുകാർക്ക് എന്താ അധികാരം കൊടുത്തിട്ടുള്ളത്? നിങ്ങൾ വലിയ സ്ത്രീ വിമോചനം പറയുന്ന ആളുകളല്ലേ? ഇവിടുത്തെ AC ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ എന്ത് വളരെ അപമര്യാദയായിട്ടെന്നല്ലേ ഞങ്ങളോട് പെരുമാറിയത്? അതല്ല സാർ സങ്കടമുണ്ട്. അതുകൊണ്ട് ഞാൻ സാറിന് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്, അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ള ബന്ധം കണ്ടിട്ട് ഞാൻ പലതും ഞാൻ ഞങ്ങൾ സങ്കടമുണ്ട് സാർ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് വിഷമിച്ചു വന്നാണ് സാറിനോട് ഈ സങ്കടം പറയുന്നത്. ഇങ്ങനെ ഒരു പോലീസ് സ്ത്രീകളോട് നിങ്ങളുടെ പോലീസ് എന്ത് പോലീസാ ഇത്? ഞങ്ങളെ എഴിയെന്ന് വിളിക്കാൻ ഞങ്ങളെ ഞങ്ങളുടെ പൂ ഇവിടുന്ന് കൊണ്ടുവന്നാൽ ഞങ്ങൾ നികുതി കൊടുക്കുന്ന പോലീസുകാരാ ഇവിടെ വന്നിട്ടൊന്നും ഒരു സീറ്റ് ഞങ്ങളെ അറസ്റ്റ് ചെയ്യാൻ കൊണ്ടുവരുന്ന രണ്ട് വണ്ടിയാ. രാത്രിയിൽ ഞങ്ങളുടെ പെൺകുട്ടി കുഞ്ഞുങ്ങളെ ഞങ്ങളെ വലിച്ചോണ്ട് പോകുന്നവരാണ് ഈ പോലീസുകാർക്ക് എന്താ അധികാരം? ഞങ്ങളുടെ വികാരി അച്ഛനെയും മദർ സുപ്പീരിയറിനെയും സിസ്റ്റേഴ്സിനെയും വൈപ്പിനിലെ സമരസമിതിയുടെ പ്രവർത്തകയും വനിതാ നേതാവുമായ മാഗ്ലിൻ പീറ്ററാണ് എസ് ശർമ്മയോട് വൈകാരികമായി ഈ വിഷയത്തെപ്പറ്റി പ്രതികരിച്ചത്. നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം. ഈ ഘട്ടത്തിൽ നമ്മളോടൊപ്പം ഉള്ളത് ശ്രീ KS മോഹനൻ, CPM വൈപ്പിൻ ഏരിയ സെക്രട്ടറി, ശ്രീ പുരുഷൻ എല്ലൂർ, പരിസ്ഥിതി പ്രവർത്തകൻ, ഈ സമരസമിതിയുടെ ഭാഗമായി പ്രവർത്തിക്കുന്നു, ശ്രീ KS മുരളി, ഈ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ഒരു പ്രവർത്തകൻ, എസ് ശർമ്മ ടെലിഫോൺ ലൈനിലുണ്ട്, ശ്രീ എസ് ശർമ്മ MLA ടെലിഫോൺ ലൈനിലുണ്ട്, ഹൈബിയുടെ MLA നമ്മൾ ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു, ശ്രീ CR നീലകണ്ഠനും അല്പസമയത്തിനകം ചർച്ചയിൽ പങ്കെടുക്കും. ആദ്യം ശ്രീ എസ് ശർമ്മ, ഒരുപക്ഷേ എനിക്ക് ഈ ചർച്ചയിൽ ചോദിക്കേണ്ടി വരുന്ന ചോദ്യങ്ങൾ ശ്രീമതി മാഗ്ലിൻ പീറ്റർ താങ്കളോട് വനിതാ പോലീസ് സ്റ്റേഷന് മുന്നിൽ നിന്ന് ചോദിച്ചുവെന്ന് തോന്നുന്നു. ഞാൻ അതിൽ ആ ചോദ്യം ആവർത്തിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ പോലീസ് എന്ത് സാഹചര്യത്തിലാണ് ഇത്ര ക്രൂരമായി ഈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ മർദ്ദിക്കുന്നത്? യതീഷ് ചന്ദ്ര എന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കൈത്തരിപ്പ് തീർക്കാൻ വേണ്ടിയാണോ ഈ സമരാനുകൂലികൾ ഇന്ന് അവിടെ പോയത്? അങ്ങനെ കൈത്തരിപ്പ് തീർക്കാൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ അഴിച്ചുവിടുന്നതാണോ ഈ സർക്കാരിന്റെ സമീപനം? ശ്രീ എസ് ശർമ്മ, അതായത് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ കസ്ബ സ്റ്റേഷനിൽ പോയി വനിതാ പ്രവർത്തകയും പൊതുപ്രവർത്തകയൊക്കെ ആയിട്ടുള്ള മാഗി ഇക്കാര്യങ്ങൾ വളരെ വികാരപരമായും ശക്തമായ ഭാഷയിൽ എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയുണ്ടായി.
അവര് പറയുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യങ്ങളെ സംബന്ധിച്ച് പൂർണ്ണമായും മനസ്സിലാക്കുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് അവിടെ പോയതും അതുപോലെ സെൻട്രൽ സ്റ്റേഷനിൽ പോയതും മുളവാട് സ്റ്റേഷനിലൊക്കെ അറസ്റ്റ് ചെയ്യപ്പെട്ട് കഴിയുന്ന സഹോദരിമാരെയും സുഹൃത്തുക്കളെയൊക്കെ കാണാൻ വേണ്ടി പോയത്. അപ്പൊ പോയ സന്ദർഭത്തിൽ ലഭിച്ചത് വെച്ച് നോക്കിയ കിട്ടിയ വിവരം വെച്ച് നോക്കിയാൽ എൽ ഡി എഫ് ഗവൺമെന്റ് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും എല്ലാം കാര്യത്തിൽ പ്രത്യേക പരിഗണനയും പരിരക്ഷയും നൽകുന്ന നയമാണ് പിണറായി സർക്കാർ സ്വീകരിച്ചിരിക്കുന്ന ഗവൺമെന്റ് നയം. ആ നയത്തിന് നിരക്കാത്ത ചില പ്രവണതകൾ ഇന്നത്തെ സംഭവത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാർ സ്വീകരിച്ചതായി ഇവർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റുകൾ വെച്ച് നോക്കുമ്പോൾ ഗൗരവകരമായി കാണുകയാണ്. തീർച്ചയായും അത് ഗവൺമെന്റിന്റെ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നയമായി അതിനെ ഞാൻ കണക്കാക്കുന്നില്ല. ആ നയത്തെ തെറ്റിദ്ധരിപ്പിക്കും വിധം ജനങ്ങള് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രൂപത്തിൽ ഓടി നടന്ന് ലാത്തി ഉപയോഗിക്കുക, ഭീകരമായി മർദ്ദിക്കുക, സ്ത്രീകളെ അടിക്കുക തുടങ്ങിയിട്ടുള്ള രീതികളൊന്നും എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നയത്തിലുള്ളതല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി സ്വീകരിച്ചിരിക്കുന്ന ഉദ്യോഗസ്ഥന്റെ കാര്യത്തിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി ഇക്കാര്യം ഗവൺമെന്റ് തന്നെ ഗൗരവകരമായി പരിശോധനയ്ക്ക് വിധേയമാക്കി കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിനോട് ആവശ്യപ്പെടുന്നതാണ്. ശ്രീ എസ് ശർമ്മ, നമുക്ക് ആ വിഷയത്തിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഇന്ന് എന്തൊക്കെ ചെയ്തു എന്ന് താങ്കൾ ഒരു പക്ഷേ ഈ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാകും. അവിടെ ഹൈക്കോടതിക്ക് അടുത്തുള്ള ഒരു ബസ് സ്റ്റോപ്പിൽ ബസ് കാത്തുനിന്നവരടക്കമുള്ളവരെ ഓടിച്ചു വിടുകയാണ്. അവിടെ ആരും നിൽക്കാൻ പാടില്ല അത്രേ. അതിനുശേഷം ഒരു വലിയ ലാത്തി കയ്യിൽ വെച്ചുകൊണ്ട് ഈ ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ആണല്ലോ അദ്ദേഹം, ഈ ലാത്തി ഉപയോഗിച്ച് വഴി നീളെ തല്ലുകയാണ്. ഒരു മനുഷ്യനെ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നു രണ്ട് പോലീസുകാർ. ഈ ഉദ്യോഗസ്ഥൻ, ഈ ഡി സി പി അയാളുടെ പിന്നാലെ പോയി ഈ മനുഷ്യനെ തല്ലുകയാണ്. രണ്ട് കുട്ടികളും ആ സ്കൂളിലേക്ക് പോകാൻ ഒരു അച്ഛൻ നടന്നു വരുമ്പോൾ ആ അച്ഛൻ്റെ കഴുത്തിന് പിടിച്ച് തള്ളി ആ കുട്ടികൾ കൈകൂപ്പി ഈ പോലീസ് ഉദ്യോഗസ്ഥന് മുന്നിൽ നിൽക്കുകയാണ്. അതിനുശേഷവും ഈ ഉദ്യോഗസ്ഥൻ അവിടെ വന്ന മാധ്യമപ്രവർത്തകരെ ഓടിക്കുന്നു, സമരത്തിന് വന്നവരെ ഓടിക്കുന്നു, ക്യാമറയ്ക്ക് മുന്നിൽ സമരം നടത്തിയാൽ എന്തൊക്കെയോ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഏതാണ്ട് മണിക്കൂറുകളോളം അവിടെ ഒറ്റയ്ക്ക് നടന്ന് അയാൾക്ക് തോന്നിയതുപോലെ എല്ലാം ചെയ്യുകയായിരുന്നു. ശ്രീ എസ് ശർമ്മ, താങ്കൾ ടെലിഫോൺ ലൈനിലുണ്ടോ? അതെ, ഞാൻ പറഞ്ഞല്ലോ, ആ മാഗിയും അതുപോലെ മറ്റ് വനിതാ പ്രവർത്തകരും എല്ലാം പറഞ്ഞതനുസരിച്ച് വെച്ച് മനസ്സിലാക്കുമ്പോ എൽ ഡി എഫ് ഗവൺമെന്റിന്റെ നയത്തിന് നിരക്കാത്ത പ്രവൃത്തി ചില ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്ന് വന്നതായിട്ട് കാണാം. അത് ഗവൺമെന്റ് നയമല്ല, പക്ഷെ നയത്തിന് നിരക്കാത്ത രൂപത്തിൽ പ്രവൃത്തി ചെയ്താൽ അത് തെറ്റാണ്. ആ തെറ്റായ നടപടി ചെയ്തിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ പേരിൽ തീർച്ചയായും പരിശോധന നടത്തി കർശനമായിട്ടുള്ള നടപടി സ്വീകരിക്കാൻ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പ്രശ്നം ഈ സമരത്തോട്, ഇനി ഈ സമരത്തോട്, ഐ ഒ സി പ്ലാന്റിനെതിരെ ആ നാട്ടുകാർ നടത്തുന്ന സമരത്തോട് സി പി എമ്മിന്റെ നിലപാട് എന്താണ്? ആ സമരം ജനകീയ സമരമാണ്, അതിൽ രാഷ്ട്രീയമൊന്നുമില്ല. ആ സമരത്തോട് സി പി എം അതിനെ പിന്തുണയ്ക്കുന്നുണ്ടോ? ആ സമരം ഒത്തുതീർപ്പാക്കാൻ എന്തെങ്കിലുമൊക്കെ നടപടികൾ സ്വീകരിക്കേണ്ടേ? ഹൈക്കോടതി ഉത്തരവുണ്ടെന്നൊക്കെ പറയുമ്പോഴും പ്രശ്നം, നാട്ടുകാരുടെ പ്രശ്നം അങ്ങനെ തന്നെ നിൽക്കുകയാണല്ലോ. ഇതിന് ഒരു പരിഹാരം കാണാൻ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾ എന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ട്? അപ്പൊ നിങ്ങൾ ഇതൊന്നും വായിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി വിജയകുമാറെ. നമ്മള് ഒരു കാര്യം മനസ്സിലാക്കണം. ഒന്ന്, നിയമസഭയിൽ ഞാൻ ഈ പ്രശ്നം സബ്മിഷനായിട്ട് കൊണ്ടുവന്നു. സ്റ്റേറ്റ് മുഖ്യമന്ത്രിയാണ് അത് സംബന്ധിച്ച് സഭയിൽ മറുപടി പറഞ്ഞത്. ജനങ്ങളുടെ ഉത്കണ്ഠ ദൂരീകരിക്കുക എന്നുള്ളതാണ് ഗവൺമെന്റിന്റെ നയമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ച് വ്യവസായ മന്ത്രി ഇതിനുവേണ്ടി മാത്രം എറണാകുളത്ത് വരികയും സമരസമിതി നേതാക്കളുമായും ഞാനും ബന്ധപ്പെട്ട ഒരു ഉദ്യോഗസ്ഥരും ഒക്കെ ആയിട്ട് വിശദമായ ചർച്ച നടത്തി. ഒരു ഏകീകരിച്ച ധാരണയിൽ എത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്ന് സംസ്ഥാന മുഖ്യമന്ത്രി തന്നെ, ഞാൻ നമ്മൾ എല്ലാം അഭ്യർത്ഥിച്ചതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി തന്നെ പ്രത്യേകമായി കോൺഫറൻസ് വിളിച്ചു ചേർത്ത്, വ്യവസായ മന്ത്രി ഉണ്ടായിരുന്നു, കളക്ടർ ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു, ഐ ഒ സി മാനേജ്മെന്റ് ഉണ്ടായിരുന്നു, ചർച്ച നടത്തി. അപ്പോ ആ ചർച്ചയുടെ സന്ദർഭത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർണ്ണമായി ഉറപ്പുവരുത്തണം, വികസന പ്രവർത്തനത്തിന് തടസ്സം നിൽക്കരുത് എന്ന അഭ്യർത്ഥനയാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആ കോൺഫറൻസിൽ വെച്ചത്. ഒരു പരസ്പര ധാരണയോടുകൂടി ആ യോഗം പിരിഞ്ഞിരുന്നില്ല. സമരം നടത്തുന്ന പ്രവർത്തകർ ആ സമരത്തിന്റെ നിലപാട് ആവർത്തിച്ചു,
സഹകരിക്കണമെന്ന് മുഖ്യമന്ത്രി ആവർത്തിച്ചു. അങ്ങനെ തുടർന്ന് പോരുകയായിരുന്നു. അതിനുശേഷം ഈ ഉണ്ടായ സംഭവ വികാസം എന്ന് വെച്ചാൽ, ഇത് നമ്മൾ മുഖ്യമന്ത്രിയായിട്ട് ചർച്ച നടത്തി, വ്യവസായ മന്ത്രിയായിട്ട് ചർച്ച നടത്തി, കളക്ടറായിട്ട് ചർച്ച നടത്തി, വീണ്ടും കളക്ടർ ലോക്കൽ പാർട്ടീസിനൊക്കെ എല്ലാം വിളിച്ചിട്ട് വിശദമായിട്ട് ചർച്ച നടത്തി. എല്ലാ ചർച്ചകൾക്കും മുൻകൈ എടുത്തതും കോർഡിനേറ്റ് ചെയ്തതും സമയം നിശ്ചയിക്കുന്നതും ബന്ധപ്പെട്ടവരെ സമീപിക്കുന്നതിനെല്ലാം മുൻകൈ എടുത്തതും ഞാൻ തന്നെയായിരുന്നു. ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ആ സമരപ്പന്തലിൽ ഞാൻ സന്ദർശിച്ചിരുന്നു. ആ സമരപ്പന്തലിൽ വെച്ച് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിരുന്നു. അവര് പറയുന്നതിൽ കുറച്ച് വസ്തുതയുണ്ടെന്ന് എനിക്ക് തന്നെ ബോധ്യമുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ടൈഡൽ ഏരിയ വേലിയേറ്റ സ്ഥലത്തു നിന്ന് 200 മീറ്ററിന് 300 മീറ്ററിന് ഇടയിലാണ് കൺസ്ട്രക്ഷൻ നടക്കേണ്ടത് എന്നാണ് നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ വിധി വന്നിരിക്കുന്നത്, ഇടക്കാല വിധി വന്നിരിക്കുന്നത്. പക്ഷെ അവര് അത് അതിനപ്പുറത്ത് ഇറക്കിയിട്ടിട്ടാണ് അത് ചെയ്യുന്നത്. അത് CRZ നിയമത്തിന്റെ ലംഘനമായിട്ട് കണക്കാക്കുക. ഞാൻ ഈ കഴിഞ്ഞ 10 ദിവസത്തിന് മുമ്പ് ആ സ്ഥലത്ത് പോയിരുന്നു. സമരപ്പന്തലിനല്ല, ഈ സ്ഥലത്ത് കാണുന്നതിന് വേണ്ടി ഞാൻ അവിടുത്തെ പാർട്ടിയുടെ സെക്രട്ടറി പ്രസിഡന്റൊക്കെ ഒരുമിച്ച് പോയി കണ്ട് നോക്കിയപ്പോ ഈ നിർമ്മാണം നടക്കുന്ന സ്ഥലത്ത് ഇപ്പൊ കടൽവെള്ളം കയറുകയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ IOC മാനേജ്മെന്റ് പറയുന്നതായ വാദഗതി യുക്തിക്ക് നിരക്കുന്നതാണെന്ന് തോന്നുന്നില്ല. അതായത് ഈ സമരം നടത്തുന്ന ആളുകൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ വസ്തുതയുണ്ട് എന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്? എനിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ ഞാൻ ഈ ചർച്ചക്കൊക്കെ മുൻകൈ എടുത്തിട്ടുള്ളത്. അല്ലാതെ വേറെ ആരെങ്കിലും ബോധ്യപ്പെടുത്താനാണ്? ആ അവിടത്തെ ഫിഷർമാന്റെ ജീവിതത്തെ കുറിച്ചും ഫിഷർമാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചും എല്ലാം നല്ലതുപോലെ അറിയുന്ന ഒരെളിയ പൊതുപ്രവർത്തകൻ എന്നുള്ള നിലക്ക് ഇവിടെ അടിസ്ഥാനപരമായ കാര്യം ജനങ്ങൾക്കിടയിൽ ഒരു ഉത്കണ്ഠയും പരിഭ്രാന്തി ഉണ്ടായിട്ടുണ്ട്. ആ ഉത്കണ്ഠ പരിഹരിക്കണം, അതിന് അവരെ വിശ്വാസത്തിലെടുക്കണം, അവരെ കൺവിൻസിംഗ് ആക്കണം. അത് ചെയ്യുന്ന കാര്യത്തിൽ വിജയം കൈവരിക്കാൻ IOC മാനേജ്മെന്റിന് കഴിഞ്ഞിട്ടില്ല. ഇതൊരു സംസ്ഥാന ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് അല്ല, ഇന്ത്യ ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ്. അത് ഹൈക്കോടതിയിൽ നിന്ന് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ ഹൈക്കോടതി ഡയറക്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരം ഒരു സാഹചര്യം നിലനിൽക്കുമ്പോ ഗവൺമെന്റിന് ചെയ്യാൻ കഴിയുന്നത് ഈ കാര്യങ്ങളിൽ ചർച്ച നടത്തി ഒരു സമവായം ഉണ്ടാക്കാൻ പറ്റുക എന്നുള്ള നിലയെ പറ്റുള്ളൂ. അതിന് ശ്രമിച്ചു. അതേ അവസരത്തിൽ ഈ പ്രശ്നം സഭയുടെ ശ്രദ്ധയിലും ഞാൻ എന്റെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ അല്ലാതെ തന്നെ പ്രത്യേകം പത്രം കുറിപ്പ് കൊടുക്കുകയുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ തലങ്ങളിലും ഈ കാര്യത്തിൽ ഇടപെടൽ പിന്നെ അതാണ് വിശദീകരിക്കുന്നത്. താങ്കൾ ദയവായി തുടരണം ശ്രീ എസ് ശർമ്മ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരുന്നുണ്ട്. ശ്രീ പുരുഷൻ നെല്ലൂർ, ഇതിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്റ്റ് ആണ്, ഇതിൽ ഹൈക്കോടതിയുടെ പോലീസ് പ്രൊട്ടക്ഷൻ നൽകണമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവുണ്ട്, അത്തരം വാദഗതികളാണ് സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ ഉന്നയിക്കുന്നത്. നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ പ്രോജക്റ്റ് ആണെങ്കിലും സ്ഥലം കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഈ സ്ഥലത്ത് പദ്ധതി വരണമോ വേണ്ടയോ തീരുമാനിക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. ഇവിടുത്തെ പ്രശ്നവും അതുതന്നെയാണ്. പുതുവൈപ്പിനിൽ ഈ സ്ഥലത്ത് ഈ പദ്ധതി വരണമോ എന്ന കാര്യത്തിലാണ് ജനങ്ങളുടെ ആശങ്ക. പദ്ധതിയല്ല എതിർക്കുന്നത്, അത് വരുന്ന സ്ഥലത്തിന്റെ പ്രാധാന്യം, അത് എത്രത്തോളം സെൻസിറ്റീവ് ആയൊരു മേഖലയാണ്, ജനസാന്ദ്രത കൂടിയ സ്ഥലമാണ്. അവിടെ 15,000 ലിറ്റർ സംഭരണ ശേഷിയുള്ള 6-7 വലിയ ഭീമാകാരനായ ടാങ്കുകൾ സ്ഥാപിച്ചാൽ ആ മേഖലയിലെ ജനങ്ങൾക്ക് സ്വാഭാവികമായും അവരുടെ സുരക്ഷിതമായ ജീവിതത്തിന് ഭീഷണി ഉണ്ടെന്ന് തോന്നിയാൽ അത് മുഖവിലക്കെടുക്കാതെ മുന്നോട്ട് പോകാൻ കഴിയുമോ ഭരണകൂടത്തിന്? നമ്മൾ 73-74 ഭരണഘടനാ ഭേദഗതിയിലൂടെ രാജ്യത്ത് അധികാരം താഴെത്തട്ടിലേക്ക് കൊടുത്ത ഒരു സംസ്ഥാനത്ത് ജീവിക്കുന്ന ആളുകളാണ്. അതായത് 96 ജനകീയാസൂത്രണം എന്ന പദ്ധതി നടപ്പിലാക്കുമ്പോൾ നമ്മൾ പറഞ്ഞത് വികസനം ഇനി ജനങ്ങൾ തീരുമാനിക്കുമെന്ന്. ജനങ്ങൾക്ക് എന്ത് വികസനം വേണമെന്ന് ജനങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ വികസനം സർക്കാർ കൊണ്ടുവരും. അപ്പോൾ താഴെ തട്ടിൽ നിന്ന് തുടങ്ങേണ്ട വികസന ചർച്ചകൾ അല്ല ഇവിടെ നടന്നതെന്ന് വ്യക്തമാണ്. കാരണം IOC എന്ന് പറയുന്ന ഒരു പദ്ധതി, ഒരു സംഭരണ പ്ലാന്റ് മുകളിൽ നിന്ന് കെട്ടിയിറക്കുകയാണ് ചെയ്തത്. അപ്പം നമ്മൾ നേരത്തെ തീരുമാനിച്ചാൽ നിശ്ചയിച്ച കാര്യങ്ങളിൽ നിന്ന് വളരെ വ്യത്യസ്തമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു സംസ്ഥാന സർക്കാർ. അതായത് ഒരു വശത്ത് ഡീസെൻട്രലൈസേഷൻ പറയുകയും മറുവശത്ത് കേന്ദ്രീകൃതമായ രീതിയിൽ കാര്യങ്ങൾ നടപ്പാക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വികസനവും ജനങ്ങളും മുഖാമുഖം വരുന്നു. ജനങ്ങൾക്ക് വേണ്ടാത്ത ഒരു വികസനം ഒരു സംഭവം കൊണ്ടുവന്നിട്ട് അത് വികസനമാണെന്ന് സംസ്ഥാന സർക്കാർ പ്രഖ്യാപിക്കുകയാണ്. ആ പ്രഖ്യാപനം കേട്ട് ജനങ്ങൾ അടങ്ങി ഒതുങ്ങി കഴിഞ്ഞോണമെന്നാണ് സർക്കാരിൻ്റെ ഇന്നത്തെ നടപടിയിലൂടെ നമുക്ക് ബോധ്യമാവുന്നത്. കാരണം കഴിഞ്ഞ 120 ദിവസമായിട്ട് സമരം ചെയ്യുന്ന ജനങ്ങളോട്
ഒരു സർക്കാർ എങ്ങനെയൊക്കെയാണ് പെരുമാറേണ്ടത്, അതിൽ നിന്നും വ്യത്യസ്തമായ സമീപനമാണ് സംസ്ഥാന സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്. എം എൽ എ പറഞ്ഞതുപോലെ ചർച്ചകൾ നടന്നിരിക്കാം, പക്ഷെ ചർച്ചകളിൽ ജനങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ അതേപോലെ പരിഹാരം കാണാതെ പോകുന്നു. അത് അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനം വളരെ വ്യക്തമാണ്, ജനങ്ങൾ അങ്ങനെ പറയും, പക്ഷേ ഞങ്ങൾ നടത്തേണ്ട രീതിയിൽ കാര്യങ്ങൾ നടത്തിപ്പോകും. അതിന് വേണ്ടപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനെ കൊച്ചിയിൽ നിയോഗിച്ചിരിക്കുന്നു. ഏറ്റവും ക്രൂരനായിട്ടുള്ള മനുഷ്യവിരുദ്ധമായിട്ടുള്ള പ്രവൃത്തി ചെയ്യുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ നിയോഗിച്ചുകൊണ്ട് ജനങ്ങളുടെ സമരത്തെ അടിച്ചമർത്താൻ നോക്കുന്നു. അതാണ് നമ്മൾ ഇന്ന് തെരുവിൽ കണ്ടത്. ശ്രീ കെ എസ് മോഹനൻ, ഈ ജനകീയ പ്രതിഷേധത്തെ അവഗണിച്ചുകൊണ്ട് ഈ പദ്ധതി അവിടെ എങ്ങനെ സ്ഥാപിക്കാൻ കഴിയും? താങ്കൾ അവിടെ എത്രയോ കാലമായി പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു CPM പ്രാദേശിക നേതാവ് കൂടിയാണ്, താങ്കൾക്കൊക്കെ ഈ ജനങ്ങളുടെ പൾസ് അറിയാം, എന്താണ് അവരുടെ പ്രശ്നങ്ങൾ എന്താണ് നന്നായി അറിയാം. എങ്ങനെ ഈ സമരത്തോട് മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും അതിൽ കാര്യമായി ഇടപെട്ട് കണ്ടിട്ടില്ല. ഇപ്പോൾ എസ് ശർമ്മ പറഞ്ഞതുപോലെ നിയമസഭയിൽ പ്രശ്നം ഉന്നയിച്ചിട്ടുണ്ടാകാം, ചർച്ചകൾ നടന്നിട്ടുണ്ടാകാം, അതൊരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ പ്രാഥമികമായ കടമയുമാണ്. അതിനപ്പുറത്തേക്ക് ഇതിൽ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളുടെ പങ്ക് എന്താണ് ഈ സമരത്തിൽ? മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ എന്ന നിലയിൽ, അതിൻ്റെ നേതൃത്വം എന്ന നിലയിൽ, സാവു ശർമ്മ ഒഴിച്ച് മറ്റുള്ളവരാരും ഒരുപക്ഷെ ബന്ധപ്പെടേണ്ടി വന്നിട്ടില്ല. ഈ നേരത്തെ പറഞ്ഞത് സർക്കാർ ഈ പ്രോജക്റ്റിന് വേണ്ടിയുള്ള ഭൂമി കൊടുത്തു എന്നാണ്. അങ്ങനെയല്ല, പോർട്ട്രസ്റ്റ് കൊടുത്തു, കൊച്ചിൻ പോർട്ട്രസ്റ്റ് കൊടുത്തു. പോർട്ട്രസ്റ്റ് നമുക്കറിയാം, കേന്ദ്ര ഗവൺമെൻറ് കീഴിലുള്ള സ്ഥാപനം. ശരിക്കു പറഞ്ഞാൽ പോർട്ട്രസ്റ്റ് ഒരു പിന്നെ റിയൽ എസ്റ്റേറ്റ് മാഫിയെ പോലെയാണ്. അവിടെ ഇത് മൂന്നാമത്തെ പ്രോജക്റ്റാണ്. ഈ വൈപ്പിൻ തെക്കേ അറ്റത്ത് തീരദേശത്തുള്ള മൂന്നാമത്തെ പ്രോജക്റ്റാണത്. ആദ്യത്തെ പ്രോജക്റ്റ് ക്രൂഡ് ഓയിൽ ശേഖരിക്കാനായിട്ടുള്ളതാണ്, കൊച്ചിൻ റിഫൈനറി. പിന്നെ LNG ടെർമിനൽ വന്നു. ഇത് ആദ്യത്തേത് വന്നപ്പോൾ എതിർപ്പുണ്ടായില്ല എന്ന് മാത്രമല്ല, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് അത് സ്വാഗതം ചെയ്തു. അത് നിശ്ചിത സമയത്ത് അത് പൂർത്തീകരിച്ചു എന്നുള്ളതിൻ്റെ പേരിൽ ആ ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരണം കൊടുത്ത ഒരു ജനതയാണ്. അതെ, അപ്പോൾ ആ നിലയിലുള്ളൊരു കാഴ്ചപ്പാട്, അന്നും വളരെ ചുരുങ്ങിയ ആളുകളുടെ ഒരു എതിർപ്പും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു. LNG വന്നപ്പോൾ എതിർപ്പ് അല്പം കൂടി. ഇത് മൂന്നാമതും ഇതും കൂടി വന്നപ്പോൾ സ്വാഭാവികമായും ഈ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ ശേഖരണമാണ് അവർ ജനങ്ങളിൽ ആശങ്കയുണ്ട്. ആ ആശങ്ക പരിഹരിക്കണം. അത് നിയമവിരുദ്ധമാണെങ്കിൽ, നിയമവിധേയമല്ലെങ്കിൽ അത് നടപ്പിലാക്കാൻ പാടില്ല. അത് നിയമവിധേയമാണോ നിയമ മറിച്ചാണോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ അതിലാണ് ഞാൻ പറഞ്ഞത്. സംസ്ഥാന ഗവൺമെന്റ് ഈ പ്രോജക്ട് ഉപേക്ഷിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് താല്പര്യമൊന്നും ഉണ്ടാകില്ലല്ലോ. സ്വാഭാവികമായും ഇത് ജനങ്ങളെ എന്തുകൊണ്ട് വിശ്വാസത്തിലെടുത്ത് ഇതിൽ കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ബോധ്യപ്പെടില്ല. ഇപ്പോൾ എസ് ശർമ്മയോട് ഇന്ന് വൈകുന്നേരം കണ്ട, ഇപ്പോൾ അവിടെ കണ്ട സമരാനുകൂലികളൊക്കെ അദ്ദേഹത്തോട് നിങ്ങൾ ഇടപെട്ടത് പോരാ എന്നാണ് പറയുന്നത്. അതായത് ഒരു സ്വാഭാവികമായും ഒരു ജനപ്രതിനിധി വരുമ്പോൾ ഈ രീതിയിലേ അവർക്ക് പറയാൻ കഴിയുള്ളൂ. അപ്പോൾ അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാൻ IOC കഴിഞ്ഞിട്ടില്ല, ഗവൺമെൻറ്റിനും കഴിഞ്ഞിട്ടില്ല, ഒരു ഏജൻസിക്കും കഴിഞ്ഞിട്ടില്ല. എനിക്ക് തോന്നിയ ഒരു കാര്യം, ഈ കാര്യത്തിലിപ്പോൾ ഹരിത ട്രിബ്യൂണലിൻ്റെ ഭാഗത്ത് നിന്ന് അന്തിമമായ ഒരു വിധി ഉണ്ടായിട്ടില്ല, വന്നിട്ടില്ല. ആ അന്തിമമായ വിധി വരെയും കാത്തിരിക്കാനായിട്ടുള്ള ഔചിത്യം IOC കാണിക്കണമായിരുന്നു. IOC കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിലുള്ളതാണ്, അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ. പക്ഷേ അങ്ങനെയൊക്കെ ശരിയായിരിക്കാം, IOC കേന്ദ്ര ഗവൺമെൻറ് നിയന്ത്രണത്തിൽ. ഇപ്പോൾ ഗ്യാസ് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ഒരു വാതക പൈപ്പ് ലൈൻ പദ്ധതി കേരളത്തിലൂടെ നടക്കുന്നുണ്ട്. ആ പദ്ധതി നടപ്പാക്കാൻ കഴിയുന്നില്ല, കാരണം വലിയ തോതിലുള്ള ജനകീയ പ്രതിഷേധമുണ്ട്. അതിൽ സംസ്ഥാന ഗവൺമെൻറ് ഇടപെട്ട് അത് പരിഹരിക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ IOC സ്പെഷ്യൽ എക്കണോമിക് സോണാണ്, പോർട്ട് കൊടുത്ത ഭൂമിയാണെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ഇത് ബലമായി നിർമ്മിക്കാൻ കഴിയില്ല. സംസ്ഥാനത്ത് നിലവിലുള്ള ഒരു ഭരണകൂടമുണ്ട്, അവിടെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുണ്ട്, അവരുമൊക്കെയായി ചേർന്നിട്ട് മാത്രമേ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കാണാനോ ഇതിൽ നിർമ്മാണ പ്രവർത്തനം നടത്താനോ കഴിയുള്ളൂ. അവിടെയൊക്കെ ഗവൺമെന്റിന് ഇടപെടാമായിരുന്നു, ജനങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് തീരുമാനമെടുക്കരുത്, ഗ്രീൻ ട്രിബ്യൂണലിന്റെ അന്തിമവിധി വരുന്നതുവരെ കാത്തു നിൽക്കണമെന്ന് IOC ഉദ്യോഗസ്ഥരോട് എന്തുകൊണ്ട് ഗവൺമെന്റിന് പറഞ്ഞുകൂടാ? അത് അവർക്ക് മനസ്സിലാക്കാവുന്ന ഒരു കാര്യമാണ്. ഇത് എത്ര കുറേ കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രശ്നമാണ്, ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ശക്തമായ എതിർപ്പുണ്ട്. ആദ്യത്തെ രണ്ട് പ്രോജക്റ്റിൻ്റെ കാലത്തും ഇല്ലാത്ത വിധത്തിലുള്ള പ്രതിഷേധമുണ്ട്, ആശങ്കയുണ്ട്, ആ ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയുള്ള ഒരു നിലപാടെടുക്കേണ്ടത് IOC ആയിരുന്നു. പകരം അവർ പോയത് കോടതിയിൽ നിന്നുള്ള വിധിക്ക് വേണ്ടിയാണ്. കോടതിയിൽ നിന്നുള്ള IOC അനുകൂലമായ വിധി ഉണ്ടായി, അതാണിപ്പോൾ നടപ്പ്, അതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. അപ്പോൾ അതിനോട് നമുക്ക്, ആ പോലീസ് ആക്ഷനോട് നമുക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഒരു ഗവൺമെൻറ് ഒരു നയമല്ലാതെ, ഒരു ഗവൺമെൻറ് അംഗീകരിച്ചുള്ള ഒരു നയമല്ലാതെ, അത് ഗവൺമെൻറ് പരിശോധിക്കും എന്നുള്ളതാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശ്രീ കെ എസ് മുരളി, ഇക്കാര്യത്തിൽ ഗവൺമെൻറ്റിൻ്റെ നിലപാടിനോട്, സംസ്ഥാന സർക്കാരിൻ്റെ നിലപാടിനോട് അവിടുത്തെ സമരസമിതിക്ക്
എന്ത് തരം പ്രതികരണമാണ് ഉള്ളത്? കാരണം ഈ വിഷയത്തിൽ ഗവൺമെന്റ് കൈകഴുകി, ഇതിനകത്ത് സംസ്ഥാന സർക്കാരിന് ചെയ്യാനൊന്നുമില്ല. കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രോജക്ട്, പോർട്ടിന്റെ ഭൂമി, കോടതി ഉത്തരവ്, ഗ്രീൻ ട്രിബ്യൂണലിലെ കേസ്, ഇതിലൊന്നും സംസ്ഥാന സർക്കാർ പങ്കാളിയേയല്ല. അതുകൊണ്ട് അത് അതിനനുസരിച്ച് പോവുകയേ നിർവാഹമുള്ളൂ. ഇടപെടാൻ പറ്റുന്നതുപോലെ ജനപ്രതിനിധി എന്ന നിലയിൽ ശർമ്മ ഇടപെട്ടു എന്നാണ് അദ്ദേഹം വിശദീകരിക്കുന്നത്. ഇന്ന് ഈ ഉണ്ടായ സംഭവത്തിൻ്റെ എല്ലാ ഉത്തരവാദിത്വവും കേരള സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിക്കുള്ളതാണ്. കാരണം കഴിഞ്ഞ മാസം 11-ാം തീയതി സമരസമിതി പ്രവർത്തകനായ ഞാനും ഇതിൻ്റെ ചെയർമാൻ ജയഘോഷും അവിടെ പ്രദേശത്തുള്ള ഋഷീല എന്ന ഒരു വീട്ടമ്മയും അദ്ദേഹത്തിന് ചർച്ചയ്ക്ക് വിളിച്ചപ്പോൾ പങ്കെടുത്ത വ്യക്തിയാണ് ഞാൻ. 12 മണിക്ക് ചർച്ച പറഞ്ഞിട്ട് 12:10 ചർച്ച ആരംഭിച്ചു. ഏകദേശം ഒരു 50 മിനിറ്റ് ചർച്ച നടത്തി. 3 റൗണ്ട് ചർച്ചയിൽ പങ്കെടുത്തത് ഞങ്ങളുടെ സ്ഥല MLA ബഹുമാനപ്പെട്ട എസ് ശർമ്മ, വ്യവസായ വകുപ്പ് മന്ത്രി മൊയ്തീൻ. അത് വിശദീകരിച്ചു, എസ് ശർമ്മ തന്നെ വിശദീകരിച്ചു. അതോടൊപ്പം ഈ സംസ്ഥാനത്തിൻ്റെ DGP സെൻകുമാർ. ഇത്തരമൊരു ചർച്ചയിൽ അദ്ദേഹത്തിന് വിളിച്ചിരുത്തേണ്ട ഒരു ആവശ്യമില്ല. ഞങ്ങൾക്ക് തന്നൊരു സന്ദേശമായിരുന്നു. കാരണം ഇതൊരു മുൻവിധിയോടുകൂടിയിട്ടുള്ള തീരുമാനമാണെന്ന് മുഖ്യമന്ത്രി അറിയിച്ചത്. ഇവിടെ ഒരു സംസ്ഥാനത്തും ഒരു കേന്ദ്രത്തിനും നേരിട്ട് ഒരു പ്രോജക്റ്റ് അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല. ഈ സംസ്ഥാനം 9/12/2009 കോസ്റ്റൽ സോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി ഒരു റെക്കമെൻഡേഷൻ ലെറ്റർ കൊടുത്തിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് July 5, 2010 MOF ഈ പ്രോജക്റ്റിന് ക്ലിയറൻസ് കൊടുക്കുന്നത്. ആ റെക്കമെൻഡേഷൻ ലെറ്ററിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇതാണ് ആ ലെറ്റർ CRZ, ദ പ്രോജക്റ്റ് സൈറ്റ് ഫോൾസ് ഇൻ സെസ്, IOC പ്ലാൻസ് ടു സെറ്റപ്പ് എ 0.6 MMTPA കപ്പാസിറ്റി LPG ഇമ്പോർട്ട് ഫെസിലിറ്റി. ഇത് മെയിൻ ആക്ടിവിറ്റി ഇൻവോൾവ്ഡ് ഇൻ ഇമ്പോർട്ട് LPG ടെർമിനൽ ടാങ്ക്സ് സ്റ്റോറേജ് ഇൻ ബുള്ളറ്റ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ദി സെയിം. ദ പ്രൊപ്പോസ്ഡ് സൈറ്റ് ലൈസ് ബിറ്റ്വീൻ 200 to 500 meters ഓഫ് ഹൈ ടൈഡ് ലൈൻ ഓഫ് സീ. കടൽ തീരത്ത് നിന്ന് വേലിയേറ്റ രേഖയിൽ നിന്ന് 200 മീറ്ററിനും 500 മീറ്ററിനും ഇടയിലാണ് ഈ പ്രോജക്റ്റ് സൈറ്റ് വരുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ 500 മീറ്റർ എന്ന് പറയുന്നത്, അതോടൊപ്പം സെസ് ഒരു പഠനം നടത്തി, അതിൻ്റെ ഒരു മാപ്പാണത്. ഈ മാപ്പിൽ വളരെ വ്യക്തമായിട്ട് 200 മീറ്റർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇതവസാനം അവർക്ക് വിനയായി. 500 മീറ്റർ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ താമസിക്കുന്ന ഇടമാണ്, അപ്പോൾ അവിടെ വെക്കാൻ പറ്റില്ല. ഇത് അടുത്തൊരു അജണ്ട നിശ്ചയിച്ചിട്ട് അവരത് 200-നും 300-നും ഇടയിലാണെന്ന് പറഞ്ഞ് അവർ വെച്ചു. ഈ പ്രോജക്റ്റ് സൈറ്റിൻ്റെ തെക്കേ വസ്ത വീതി തന്നെ 300 മീറ്റർ ഉണ്ട്. ഒരു കാരണവശാൽ 200 മീറ്ററിനും 300 മീറ്ററിനും ഇടയിൽ ഇത് വെക്കാൻ പറ്റില്ല. ഇതിനൊരു കമ്മീഷൻ വേണ്ട, ഒരു അന്വേഷണം വേണ്ട, ഈ ടേബിളിൻ്റെ മുമ്പിൽ നിന്ന് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. അല്ല, ഇതിൽ സംസ്ഥാന ഗവൺമെന്റിന് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്ന വാദം എങ്ങനെ? ചെയ്യാനുണ്ട്. കോസ്റ്റൽ സോൺ മാനേജ്മെന്റ് അതോറിറ്റി എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെന്റിന്റെ അണ്ടറിലുള്ള മുഖ്യമന്ത്രിയുടെ വകുപ്പ് തന്നെയാണ് പരിസ്ഥിതി വകുപ്പ്, അതിൻ്റെ കീഴിലുള്ളതാണ്. ആ അതോറിറ്റി ഒരു പെർമിറ്റ് ഏരിയ നിശ്ചയിച്ച് ഇതിന് അനുമതി കൊടുത്താൽ 2010 ഇത് നടന്നത്, 2009 കൊടുത്തിരിക്കുന്നു. ആ അതോറിറ്റി ഒരു ഇന്ന സ്ഥലത്ത് വെക്കാൻ പറഞ്ഞാൽ അവിടെ വെക്കണം, മറിച്ചു വെച്ചാൽ ആ അതോറിറ്റിക്ക് ഇടപെട്ടുകൊണ്ട് ഇതിവിടെ സ്ഥാപിക്കാൻ പാടില്ല എന്ന് ഉത്തരവ് കൊടുക്കാനുള്ള അധികാരം ഈ മുഖ്യമന്ത്രിക്കുണ്ട്. ഇതേ മുഖ്യമന്ത്രി തന്നെയാണ് ഇവിടുത്തെ ആഭ്യന്തര വകുപ്പും കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അന്നെടുത്ത തീരുമാനം, ഈ 3 റൗണ്ട് ചർച്ച കഴിഞ്ഞിട്ടും മുഖ്യമന്ത്രി പറഞ്ഞത് IOC നിങ്ങൾ നിങ്ങളുടെ പണിയായിട്ട് മുന്നോട്ട് പൊക്കോളൂ, സമരക്കാർ അതിനോട് യോജിക്കണം. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ നിങ്ങളോട് ഈ ചർച്ചയിൽ ആരെങ്കിലും പങ്കെടുത്തവർ പറഞ്ഞോ? മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം ഞാൻ പറയുന്നത്. ശ്രീ എസ് ശർമ്മ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടോ എന്ന് ഞാൻ കരുതുന്നു. ഈ ചർച്ചയിൽ, താങ്കൾ നേരത്തെ പറഞ്ഞ ചർച്ചയിൽ ഉന്നയിക്കപ്പെട്ടത് ഈ സമരവുമായി മുന്നോട്ട് പോകേണ്ടതില്ല, ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന് അവരുടെ പ്രോജക്റ്റ് നടക്കുന്നതിന് അനുകൂലമായ സാഹചര്യം സമരസമിതി ഒരുക്കണം. ആ ചർച്ചയിൽ ശ്രീ അന്നത്തെ DGPയെ കൂടി ഈ ചർച്ചയിൽ പങ്കെടുപ്പിച്ചത് ഈ സമരക്കാർക്ക് നൽകിയ സന്ദേശമായിരുന്നു. അത് അവർക്ക് മനസ്സിലായില്ലെങ്കിൽ ഇന്നത്തെ പോലീസ് നടപടിയിലൂടെ അത് അവർക്ക് ബോധ്യപ്പെട്ട് കാണുമെന്നാണ് സമരസമിതിയുടെ നേതാവ് കൂടിയായ ശ്രീ KS മുരളി ഇപ്പോൾ പറയുന്നത്. ശ്രീ എസ് ശർമ്മ, അന്നത്തെ ചർച്ചയില് മുരളി പറഞ്ഞ കുറെ ഭാഗങ്ങളുണ്ട്. അതേ അവസരത്തില് CM അവിടെ സംസാരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഉറപ്പാക്കണം, വികസന പ്രവർത്തനവുമായി മുമ്പോട്ട് പോകാൻ സഹകരിക്കണം, ഇതായിരുന്നു മുമ്പോട്ട് വെച്ചത്. അപ്പൊ സുരക്ഷാ സംവിധാനത്തിന്റെ കാര്യത്തിൽ ഉറപ്പാക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല, സഹകരിച്ച് മുമ്പോട്ട് പോകാൻ പ്രയാസമായിരിക്കും എന്ന് സമരസമിതിയുടെ പ്രതിനിധികളും പറഞ്ഞു.
ഈ വ്യത്യസ്ത വീക്ഷണം അവിടെ വന്ന സാഹചര്യത്തിൽ തിരികുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ. ഞാനൊന്ന് ഇടപെട്ടോട്ടെ ശ്രീ കെ എസ് മുരളി, ഇതിൽ സുരക്ഷാ സംവിധാനങ്ങൾ എന്നിപ്പോൾ എസ് ശർമ്മ പറഞ്ഞല്ലോ, അതെന്തൊക്കെയാണ് ഈ സുരക്ഷാ സംവിധാനങ്ങൾ? കമ്പനി എന്തോ ആംബുലൻസിനെ ഇൻഷുറൻസ് അവർ മുന്നോട്ട് വെച്ച നിർദ്ദേശം 7000 പേർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്താം, ഒരു ആംബുലൻസ് നൽകാം, അതോടൊപ്പം തന്നെ എല്ലാ ഫെസിലിറ്റിയും ഉള്ള ഒരു ഫയർ സ്റ്റേഷൻ നൽകാം. ഇതുകൊണ്ട് തന്നെ വ്യക്തമാണല്ലോ ഇതിലെ അപകട സാധ്യത അതോടൊപ്പം ഇവര് അന്ന് ഈ വാർത്തയല്ല പിറ്റേ ദിവസം വന്നത്, പേപ്പറിൽ വന്നത്. കാരണം മുഖ്യമന്ത്രി അന്നേരത്തെ ആ ചർച്ചയിൽ പെട്ടെന്ന് പറഞ്ഞൊരു തീരുമാനം പോലെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. കാരണം അദ്ദേഹം ഈ ഞങ്ങളുടെ MLA ആ മന്ത്രിയായിട്ട് കൂടി ആലോചിച്ചിട്ടായിരുന്നെങ്കിൽ അന്നേരം അത് പറയില്ലായിരുന്നു. ഞങ്ങൾക്ക് വളരെ വിഷമം തോന്നി. കാരണം NGTയിൽ ഞങ്ങൾ ഇതേ നിയമവശങ്ങൾ ഉന്നയിച്ചുകൊണ്ട് കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ വിധി വരുന്ന സാവകാശം തരുമെന്നാണ് ഞങ്ങൾ മുഖ്യമന്ത്രിയിൽ നിന്ന് പ്രതീക്ഷിച്ചത്. സ്വാഭാവികമായിട്ടും നേരെ മറിച്ചാണ് സംഭവിച്ചത്. ഞങ്ങളുടെ എല്ലാ പ്രതീക്ഷയും കൈവിട്ടു, ഞങ്ങളുടെ കൂടെ വന്ന വീട്ടമ്മ പുറത്തിറങ്ങി കരഞ്ഞുപോയി. ശ്രീ എസ് ശർമ്മ, അത് ഒരു ഇതിലെ അപകട സാധ്യത ഈ കമ്പനി പോലും അംഗീകരിച്ചു. അതായത് 7000 പേർക്ക് ഇൻഷുറൻസ്, ഒരു ആംബുലൻസ്, എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു ഫയർ സ്റ്റേഷൻ, ഇത് മതിയോ ആ നാട്ടിലെ ഈ ഈ അപകടം ഉണ്ടാക്കുന്നു എന്ന് ജനം വിശ്വസിക്കുന്ന ഈ IOC പദ്ധതിക്ക് ഉള്ള ഒരു സുരക്ഷ എന്ന് പറയുന്നത് ഇത് മതിയോ? അദ്ദേഹം ചോദിച്ചത് വളരെ പ്രസക്തമായ കാര്യമല്ലേ? ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ അന്തിമ ഉത്തരവ് വന്നതിന് ശേഷം ഈ പദ്ധതിയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയാൽ മതിയെന്ന് സംസ്ഥാന സർക്കാരിന് IOCയോട് എന്തുകൊണ്ട് പറഞ്ഞുകൂടാ? അതായത് ഈ ഇൻഷുറൻസിന്റെ കാര്യം പറയാൻ കാര്യം, ഈ CM പറഞ്ഞ പ്രപ്പോസൽ അല്ല അത്. ആ ചർച്ചയുടെ പ്രത്യേക ഘട്ടത്തിൽ പോർട്ട് ട്രസ്റ്റ് ചെയർമാൻ ആയിരുന്ന ഇപ്പോൾ വ്യവസായ വകുപ്പിന്റെ അഡീഷണൽ ചീഫ് സെക്രട്ടറി കൂടിയായിട്ടുള്ള പോൾ ആന്റണി പറഞ്ഞു അവിടെ വേണമെങ്കിൽ ഇൻഷുറൻസ് ആയാലോ എന്ന് പറഞ്ഞു. അങ്ങനെ പറയണ്ട, അപ്പോ അതാകുന്നതിന് ഇൻഷുറൻസ് ആകുന്നതിന് തടസ്സമില്ലല്ലോ എന്ന നിലക്കാണ് ഉദ്ദേശിച്ചത് CM എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിന്റെ അടിസ്ഥാന ഈ നാട്ടുകാർ പറയുന്ന സുരക്ഷാ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമാണോ ശ്രീ എസ് ശർമ്മ ഈ പറയുന്ന ഇൻഷുറൻസ്? അതാണ് ഒരു ചോദ്യം. കളിയാക്കാൻ വേണ്ടി പറയണതല്ലോ. 7000 പേരുടെ ഇൻഷുറൻസ് അല്ലല്ലോ, 7000 അല്ലല്ലോ അവിടെ ഇൻഷുറൻസിന്റെ. ഇൻഷുറൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതല്ല ഇൻഷുറൻസ്. ഈ പോൾ ആന്റണിയുടെ നിർദ്ദേശം പറഞ്ഞപ്പോ ഇൻഷുറൻസ് ആകുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നുള്ള വട്ടിൽ കമന്റ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം ഈ കേന്ദ്ര നാഷണൽ ഗ്രീൻ ട്രിബ്യൂണലിന്റെ മുമ്പിൽ ഈ പ്രശ്നം നിൽക്കുകയാണ്. ഇപ്പോ അത് CR7 നിയമമാണെങ്കിലും പാരിസ്ഥിതിക പ്രത്യാഘാതങ്ങളാണെങ്കിലും അത് സൂക്ഷ്മമായി പരിശോധിച്ച് ജുഡീഷ്യൽ സ്കൂട്ടിംഗ് നടത്തുന്ന ഒരു ഫോറം എന്നുള്ള നിലയ്ക്ക് NGTയുടെ തീരുമാനം വരുന്നത് വരെ കാര്യങ്ങൾ നിർത്തിവെക്കുക എന്നുള്ള മുരളി പറഞ്ഞ അഭിപ്രായം ശരിയാണ്. അതിനോട് എനിക്ക് യോജിപ്പാണുള്ളത്, NGTയുടെ അഭിപ്രായം വരുന്നത് വരെ. കാരണം ഒരു വിഷയത്തെ സംബന്ധിച്ച് ശരിയാണ് ശ്രീ എസ് ശർമ്മ, ആ നിർദ്ദേശം എന്തുകൊണ്ട് നടപ്പാക്കാൻ കഴിയുന്നില്ല? അത് സംസ്ഥാന സർക്കാരിന് പറയാവുന്നതല്ലേ ഉള്ളൂ. IOCയോട് ജനങ്ങളുടെ വലിയ പ്രതിഷേധമുണ്ട്. ഗ്രീൻ ട്രിബ്യൂണലിലെ നിങ്ങളുടെ കേസിൽ വിധി വന്നതിന് ശേഷം ആ വിധിക്കനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതുവരെ അവിടെ ജനങ്ങളെ പ്രകോപിപ്പിച്ചുകൊണ്ട് ഒരു നിർമ്മാണ പ്രവർത്തനത്തിന് ഇപ്പോൾ തുടങ്ങിയതാണല്ലോ ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതെന്തിനായിരുന്നു? അത് വേണ്ടായിരുന്നുവല്ലോ. നിർമ്മാണ പ്രവർത്തനങ്ങൾ അവരെ ഇത് ഹൈക്കോടതിയിൽ നിന്നുള്ള പോലീസ് പ്രൊട്ടക്ഷൻ കോടതിയിൽ നിന്ന് അവർ മേടിച്ചിട്ടുണ്ട്. എന്തിന്റെ ന്യായം പറഞ്ഞാണെങ്കിലും പോലീസ് പ്രൊട്ടക്ഷൻ ഉണ്ട്. ആ മേടിച്ചിരിക്കുന്ന പ്രൊട്ടക്ഷൻ നിൽക്കുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ടെൻഡർ നടപടിയുടെ കാലാവധി ഇന്നലെ CA ആണ്. അപ്പൊ റീടെൻഡർ എന്ന് പറഞ്ഞാൽ അവരപ്പൊ പോലീസ് പ്രൊട്ടക്ഷന്റെ തെളിവിൽ അവർ ആവശ്യപ്പെടുകയാണ്. നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവനും ഭാവിയുടെയും പ്രശ്നമാണ്. ആ പ്രതിഷേധമാണ് സമരത്തിലൂടെ ഉയർന്നു വരുന്നത്. ആ സമരത്തിലൂടെ ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തീരുമാനമെടുക്കാൻ സഹായിക്കത്തക്ക വിധത്തിൽ എറണാകുളം ജില്ലയിൽ നിന്നുള്ള പാർട്ടിയും അതുപോലെ ബന്ധപ്പെട്ട ജനപ്രതിനിധികളും പൊതുവിൽ ഗവൺമെന്റിന്റെ ശ്രദ്ധയിൽ ഇതിനകം തന്നെ പെടുത്തി കഴിഞ്ഞിട്ടുണ്ട്. ശരി, അതാണ് അക്കാര്യത്തിലുള്ള വിശദീകരണം. ഞാൻ വരാം. ശ്രീ ഹൈബി ഈഡൻ, താങ്കൾ ടെലിഫോൺ ലൈനിൽ ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. ഈ വിഷയത്തിൽ കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? ഞാൻ നേരത്തെ ഇവിടെ ശ്രീ KS മോഹനോട് ചോദിക്കുകയായിരുന്നു. CPM അടക്കമുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഒന്നും ഈ സമരത്തിന് അതേ നിലയിൽ ആഭിമുഖ്യം പ്രകടിപ്പിച്ചിട്ടില്ല. സമരത്തോട് ഏതാണ്ട് 112 ദിവസമായി അവർ സമരം നടത്തുന്നു. പൊതു സമൂഹത്തിന്റെ ശ്രദ്ധയിലേക്ക് ഈ സമരം കൊണ്ടുവരുന്ന കാര്യത്തിൽ അടക്കം രാഷ്ട്രീയ പാർട്ടികൾ ഒരു ശ്രമവും നടത്തിയിട്ടില്ല. പ്രധാനപ്പെട്ട നേതാക്കളൊന്നും അതിലേക്ക് ശ്രദ്ധിച്ചിട്ടില്ല. എനിക്ക് തോന്നുന്നു VM സുധീരൻ KPCC പ്രസിഡന്റ് ആയിരിക്കെ ഈ കാര്യത്തിൽ ഒരു അന്വേഷണം അദ്ദേഹം വ്യക്തിപരമായി നടത്തി എന്നത് മാത്രമാണ് കോൺഗ്രസിന്റെ ഒരു ഇടപെടൽ. താങ്കൾ ഈ വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കും?
ഞാൻ വ്യക്തിപരമായ കാര്യം മാത്രമേ ഇപ്പൊ പറയാൻ സാധിക്കുകയുള്ളൂ. താങ്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ പി സി സി പ്രസിഡന്റ് വി എം സുധീരനായിരിക്കെ ഇവിടുത്തെ സമരസമിതി നേതാക്കന്മാർ നൽകിയ നിവേദനം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ടി ജെ വിനോദ് അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അതിനെക്കുറിച്ച് അവരൊരു കൺക്ലൂഷനിൽ എത്തുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ ഇവിടെ ജീവിക്കാനുള്ള ഒരു വലിയ അവകാശത്തെ ചോദ്യം ചെയ്യപ്പെടുകയാണ്. പ്രത്യേകിച്ച് ഭരണകൂടത്തിന്റെ ഒരു സമീപനം കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ കണ്ടുവന്നിട്ടുള്ള സമരത്തോടുള്ള വലിയൊരു സമീപനമാണ് ഇവിടെ ചർച്ച ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അവരെ വിശ്വാസത്തിൽ എടുത്തുകൊണ്ട് മാത്രമേ ഈ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകാൻ പാടുള്ളൂ. ഞാൻ കളമശ്ശേരി എ ആർ ക്യാമ്പിൽ ഇവരെ സന്ദർശിക്കുകയും ഈ സമരനേതാക്കന്മാരുമായി ചർച്ച ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം അവരുടെ സുരക്ഷയെക്കുറിച്ച്, ആരോഗ്യത്തെക്കുറിച്ച്, പരിസ്ഥിതിയെക്കുറിച്ച് വലിയ രീതിയിലുള്ള ചർച്ചകൾ, അവബോധം അവിടെ പൊതുസമൂഹത്തിന്റെ ഇടയിൽ ഉണ്ടായിട്ടുണ്ട്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഭരണകൂടം അവരെ ബോധ്യപ്പെടുത്താൻ, അവരുമായി വിശ്വാസത്തിലെടുത്ത് ചർച്ചകളിലൂടെ ഇത് മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കണം. അല്ലെങ്കിൽ അത് വലിയ രീതിയിലുള്ള നമ്മുടെ മുമ്പിൽ ഒരുപാട് സമരങ്ങളുടെ ഈ വൈദ്യുതി മേഖലയിൽ തന്നെ, ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ മൂലംപള്ളി സമരം അടക്കം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ്. അപ്പോ ആ ഒരു സമീപനത്തിന്റെ പ്രശ്നം, ഇന്നത്തെ പോലീസ് മേധാവികൾ പുലർത്തിയ സമീപനത്തെ ഒരു കാരണവശാലും ന്യായീകരിക്കാൻ സാധിക്കില്ല. പ്രായമായ ആളുകൾ, സ്ത്രീ, ഹൈബീഡൻ, അതൊക്കെ ശരിയാണ്. ഞാൻ പറയുന്നത് ഈ വാർത്തയും ഈ ദൃശ്യങ്ങളും ഒക്കെ വന്നിട്ടും ഒരു പ്രസ്താവന പോലും ആരുടെയും ഭാഗത്തൊന്നും ഉണ്ടായില്ലല്ലോ. എന്ത് ക്രൂരമായാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ഈ സമരക്കാരെ നേരിട്ടത്? ഇവരാരും ഏതെങ്കിലും തരത്തിൽ പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാനോ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കാനോ ഒന്നും പോയതല്ല. അവിടെ കാത്തുനിന്ന, ബസ് കാത്തുനിന്ന ആളുകളെ അടക്കം ചുറ്റും ലാത്തി വീശി തല്ലുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. അതിനുശേഷവും ഒരു പ്രസ്താവന പോലും ഇവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല. ഒരു കരിദിനവും ആരും പ്രഖ്യാപിച്ചിട്ടില്ല, ഒരു പ്രതിഷേധ സമരവും ആരും പ്രഖ്യാപിച്ചില്ല, ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചും ആരും ആഹ്വാനം ചെയ്തില്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോഴും വനിതാ പോലീസ് സ്റ്റേഷനിലും കസബ പോലീസ് സ്റ്റേഷനിലും ഒക്കെ ഈ സമരത്തിൽ പങ്കെടുത്ത സ്ത്രീകൾ അടക്കമുള്ളവർ ഇപ്പോഴും നിൽക്കുകയാണ്. പലർക്കും ജാമ്യം കിട്ടിയിട്ടുമില്ല. ഇനി ഇതിൽ പലരെയും റിമാൻഡ് ചെയ്യുകയും ചെയ്യാൻ പോകുന്നു. പോലീസിനെ ആക്രമിച്ചു എന്ന വകുപ്പ് കൂടി ചുമത്തി. എങ്ങനെ ഈ പോലീസുകാർക്ക്, ഈ രീതിയിൽ പോലീസുകാരെ മുഴുവൻ അല്ല പറയുന്നത്, യതീഷ് ചന്ദ്ര എന്ന ഡി സി പിക്ക് സ്വന്തമായി ഒരു നിയമം നടപ്പാക്കാൻ കഴിയുന്നു? ഞാൻ അത് തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് പാർട്ടി ഔദ്യോഗികമായി ഇടപെട്ടിട്ടില്ല എന്ന് പറയുന്നത് ശരി തന്നെയാണ്. അത് ഔദ്യോഗികമായി പറയേണ്ട ആളുകൾ അതിന്റെ സമയത്ത് പറയുന്നു ഞാൻ കരുതുകയാണ്. വ്യക്തിപരമായി ഈ സമരവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ ബാധിക്കുന്ന ഈ സമരത്തിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള രീതിയിൽ ഞങ്ങൾ വളരെയധികം ഇൻവോൾവ് ആണ്. ഞാൻ കുറച്ചു നേരവും കൂടി കമ്മീഷണറെ അടുത്ത് ഈ വിഷയം സംസാരിക്കുകയും അവരുടെ ജാമ്യത്തിൽ കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് അടക്കമുള്ള ആളുകൾ കമ്മീഷണറെ വിളിച്ച് ഈ വിഷയവും ചർച്ച ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ഇതിലെ അഭിപ്രായം പറഞ്ഞിട്ടില്ല എന്നുള്ളതല്ല. നമ്മുടെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രമേശ് ചെന്നിത്തല ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് കമ്മീഷണറെ വിളിച്ച് വളരെ വിശദമായി ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യും, അവർക്ക് ജാമ്യം കൊടുക്കാൻ വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യണമെന്ന് കർശനമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ സമരം ഒരു ദിവസം കൊണ്ട് അവസാനിക്കാൻ പോകുന്ന ഒരു സമരമേ അല്ല. ഈ സമരത്തിന്റെ രീതി നമ്മൾക്കറിയാം. ഒരു വലിയ വൈകാരികമായി ജനങ്ങളെ ഏറ്റെടുത്തിട്ടുള്ള ഒരു പ്രതിഷേധവും പ്രതികരണവുമാണ്. അതിനെ അതിജീവിക്കണമെങ്കിൽ അതിനെ കൃത്യമായി അവരെ ബോധ്യപ്പെടുത്താൻ സാധിക്കണം. ആ ബോധ്യപ്പെടുത്തലിലൂടെ മാത്രമേ ഈ പദ്ധതിയാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ, ഈ സമരമാണെങ്കിൽ അവസാനിക്കുകയുള്ളൂ. അപ്പോൾ ഈ സമരം അവസാനിപ്പിക്കുക എന്നതിനപ്പുറമായി സുരക്ഷാ കാരണങ്ങളെ വെച്ചുകൊണ്ട് ഇവർക്ക് കിട്ടിയിട്ടുള്ള അനുമതികളെ സംബന്ധിച്ച് ഇപ്പൊ ഗ്രീൻ ട്രിബ്യൂണലിന്റെ കാര്യം പറഞ്ഞു. ഗ്രീൻ ട്രിബ്യൂണലിന് ഗ്രീൻ ട്രിബ്യൂണലിന്റെ ഒരു വിധി വരുന്നത് വരെ ഇവർക്ക് വെയിറ്റ് ചെയ്യാൻ സാധിക്കാത്തത്. അപ്പൊ ഇതിന് കൃത്യമായി ഭരണകൂടത്തിന് കൃത്യമായ ലക്ഷ്യമുണ്ട്, അതിന് കൃത്യമായ താല്പര്യങ്ങളുണ്ട്. അത് തുറന്നു കാട്ടാൻ വരും ദിവസങ്ങളിൽ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടികളും മുന്നോട്ട് വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ശ്രീ, ഇക്കാര്യത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് മുൻകാല അനുഭവങ്ങളുണ്ട്. ശ്രീ കെ എസ് മോഹനൻ, കഴിഞ്ഞ 2015 ഇതേ പോലീസ് ഉദ്യോഗസ്ഥൻ അങ്കമാലിയിൽ കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയാണെന്ന് സി പി എം നേതാവ് കൂടിയായ താങ്കൾക്കറിയാമല്ലോ. അന്ന് സി പി എം നേതാക്കൾ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ എന്തൊക്കെ പറഞ്ഞാണ് അഭിസംബോധന ചെയ്തതെന്ന് ഞാൻ വേണമെങ്കിൽ താങ്കളെ ഓർമ്മിപ്പിക്കാം. ഭ്രാന്തൻ നായയെ പോലെ പെരുമാറുന്നു ഈ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് വി എസ് പറഞ്ഞു. തെരുവ് ഗുണ്ടയുടെ സ്വഭാവമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥനെന്ന് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ എന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം പറഞ്ഞു. കെ എസ് ബാലസുബ്രഹ്മണ്യം എന്ന് ഡി ജി പി ഇദ്ദേഹത്തെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ വിളിച്ച് താക്കീത് ചെയ്തതാണ്. ജനകീയ സമരങ്ങളോട്, രാഷ്ട്രീയ നേതാക്കളുടെ നടത്തുന്ന സമരങ്ങളോടൊന്നും ഈ നിലയിലല്ല പെരുമാറേണ്ടതെന്ന്. ഇതുകൊണ്ടൊന്നും അദ്ദേഹം പഠിച്ചിട്ടില്ല. കൊച്ചി പോലെ വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്ത്, വളരെ പ്രധാനപ്പെട്ട ഒരു പോസ്റ്റിൽ ഇപ്പോഴും തുടരുകയാണ്. ഈ ഉദ്യോഗസ്ഥന് എങ്ങനെ കൊച്ചിയുടെ ക്രമസമാധാനം പാലിക്കാൻ കഴിയും?
ഈ ഉദ്യോഗസ്ഥനെ പോലെയുള്ളവര് ഏത് ഗവൺമെന്റിന്റെ കാലത്ത് അവരുടെ അധികാരം കൈയാളിയാലും ഒരുപക്ഷെ ഇതേപോലെ തന്നെ ഉണ്ടാവും. ഗവൺമെന്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് സൗ പിണറായിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇതൊരിക്കലും അംഗീകരിക്കുന്ന ഒരു ഇതല്ല. ഈ ഉദ്യോഗസ്ഥന്റെ ഭാഗത്ത് നിന്ന് തെറ്റായ ഹൈ ഹാൻഡൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിക്കും. അത് എനിക്ക് സംശയമില്ല. ഇപ്പൊ ഈ ദൃശ്യങ്ങളിൽ ഇതില്ല, അത് ഗവൺമെന്റ് പരിശോധിക്കും എന്ന നിലയിൽ തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഹൈബിയുടെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഈ പ്രശ്നത്തിൽ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശർമ്മ അങ്ങേയറ്റത്തെ വികാരക്ഷോഭത്തോടുകൂടി നിൽക്കുന്ന ജനങ്ങളെ നേരിട്ട് കാണാൻ പോയതാണ്. അദ്ദേഹമൊപ്പം ഞാൻ പുതുവയ്പ്പിലുള്ള സമരപന്തലിലും പോയിട്ടുള്ളതാണ്. വലിയ ഒരു അത്തരത്തിലുള്ളൊരു നിലപാടെടുക്കുന്നതാണ്. ഇവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ള ഒരു പ്രോജക്റ്റ്, കേന്ദ്ര ഗവൺമെൻറ് നിബന്ധനകൾക്ക് വിധേയമായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രോജക്റ്റ്, കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാർലമെൻറ്റിലുള്ള ഒരാളുണ്ട് ഇവിടെ തോമസ് മാഷ്, അദ്ദേഹം ഒന്നും ഇതുവരെയും പറഞ്ഞിട്ടില്ലല്ലോ. സാവ് ശർമ്മയെക്കാളും ഇത് ആധികാരികമായിട്ട് ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാവുന്നതാണ്. അതിൽ ഒരു പ്രധാനപ്പെട്ട എൻ്റെ ഒറ്റ ചോദ്യം ഇതേ ഉള്ളൂ, ഹരിത ട്രിബ്യൂണലിൻ്റെ ഉത്തരവ് വരുന്നതുവരെ ഈ പദ്ധതി നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്, ഇത് നാട്ടുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും, അവരെ വിശ്വാസത്തിലെടുക്കണമെന്ന് സംസ്ഥാന സർക്കാരിന് പറയുന്നതിന് ഒരു തടസ്സവും ഇല്ലല്ലോ. സംസ്ഥാന സർക്കാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് തീർത്തു പറയാൻ പറ്റില്ല. നമ്മുടെ സമരസമിതി ചർച്ചയിൽ പങ്കെടുത്ത ആ ചർച്ചയിൽ പങ്കെടുത്തതിന്റെ വിവരം അതിൽ പങ്കെടുത്ത സാവ് ശർമ്മ കൂടി എം എൽ എ എന്ന നിലയിൽ അദ്ദേഹം പങ്കെടുത്ത ആ വിവരം നമ്മളോട് പങ്കിടുകയുണ്ടായി. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ സംസ്ഥാന പരിസ്ഥിതി മന്ത്രാലയത്തിന് മേലെയുള്ളതാണ് ഹരിത ട്രിബ്യൂണൽ. ആ ഹരിത ട്രിബ്യൂണലിൻ്റെ വിധി വരുന്നത് വരെ ഒന്ന് കാത്തിരിക്കാമായിരുന്നു. അതൊരു സാമാന്യ ബോധമുള്ള എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യമാണ്. എന്തുകൊണ്ട് അത് അത്തരത്തിൽ അത് ചെയ്തിട്ടില്ല എന്നുള്ളത് പരിശോധിക്കപ്പെടും എന്നാണ് എന്ന നിലയിലാണ് ഞാൻ കരുതുന്നത്. ആ രീതിയിൽ ഇതിനെ കണ്ട് ജനങ്ങളിലെ ആശങ്കയ്ക്ക് പരിഹാരമുണ്ടാക്കി തന്നെ മുന്നോട്ട് പോകണം. ശ്രീ പുരുഷനല്ലൂർ, നമുക്ക് മൂലംപള്ളി നമ്മുടെ മുന്നിലുണ്ട്. ഇവിടെ കുടിയൊഴിപ്പിക്കലിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, പക്ഷേ മൂലംപള്ളി പോലെ ഒരു 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 പ്രശ്നം നമ്മളുടെ മുന്നിലുണ്ട്. അതിൻ്റെ ആ ദൃശ്യങ്ങളൊന്നും നമ്മളുടെ ആരുടെയും മുന്നിൽ നിന്നും മാറില്ല. അവരുടെ അവസ്ഥ എന്തായിരുന്നു എന്നത് വല്ലാർപാടത്തിന് പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് നമുക്കറിയാം. കൊട്ടി ഘോഷിക്കപ്പെട്ട് വല്ലാർപാടം കൊണ്ടുവന്നപ്പോൾ വല്ലാർപാടം മൂലം കൊച്ചി പോർട്ടിൻ്റെ അവസ്ഥ എന്താണെന്ന് നമുക്കറിയാം. വല്ലാർപാടത്തിലേക്ക് വന്ന റെയിലിൻ്റെ അവസ്ഥ, അതിലൂടെ ട്രെയിൻ പോകുന്നുണ്ടോ എന്നതൊക്കെ നമുക്കറിയാം. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ വൻകിട വികസന പദ്ധതികളെ പറ്റിയുള്ള നമ്മുടെ സ്വപ്നങ്ങളും പിന്നീട് അതിലെ യാഥാർത്ഥ്യവും. അതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് വല്ലാർപാടം. അതുപോലെ ഒരു പ്രോജക്റ്റ്, ഇനി ഇതിൻ്റെ റിസൾട്ട് എന്തുമായിക്കൊള്ളട്ടെ, ഇതുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇത് ജനങ്ങൾക്ക് വേണ്ട എന്നവർ പറയുന്നു, ഇത് നിങ്ങൾക്ക് വേണമെന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ സർക്കാരിന് കഴിയുന്നുമില്ല, പക്ഷേ ഇത് നടപ്പാക്കുകയും ചെയ്യും. ആത്യന്തികമായി സംഭവിക്കുന്നത് എന്താണ്, ഈ ജനകീയ പ്രക്ഷോഭമൊക്കെ അടിച്ചമർത്തുകയോ ഇതൊക്കെ പിന്നീട് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയോ ഒക്കെ ചെയ്ത് ഈ പദ്ധതി വരും, ഈ ജനം നാളെ അവരുടെ തൊഴിലിലേക്കൊക്കെ പോയി ഇതിന് അടിപ്പെട്ട് ജീവിക്കേണ്ടി വരില്ലേ? ഇല്ലത്, ജനങ്ങളുടെ ഈ അതിജീവനത്തിനുള്ള സമരം കൂടിയാണിത്. ശരിക്കും മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധികൾ മൊത്തം പോവുകയാണ് ആ പ്രദേശത്തു നിന്ന്. പരമ്പരാഗതമായി മത്സ്യം പിടിച്ചിരുന്ന ആളുകൾക്ക് അവിടെ ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നത് കൊണ്ടുകൂടിയാണ് ജനങ്ങൾ അതിനെതിരെ സമരം ചെയ്യുന്നത്. സുരക്ഷാ ഭീഷണി മാത്രമല്ല, 91 തീരദേശ പരിപാലന അതോറിറ്റിയുടെ ഒരു പഠനം വരുന്നത് ഈ പ്രദേശം കടലെടുക്കുന്ന പ്രദേശമാണ്, കടൽ കൂടുതലായിട്ട് കരയെ എടുത്തു കൊണ്ടുപോകുന്ന പ്രദേശമാണ്. ഏതാണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 8 50 meters ഇതിനകം കടലെടുത്തു കഴിഞ്ഞു. അപ്പോൾ അത്ര അരക്ഷിതമായ ഒരു പ്രദേശത്ത് തന്നെ ഈ പ്രോജക്റ്റ് കൊണ്ടുവരണമെന്ന് ആർക്കാണ് വാശി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾക്കൊരു കാര്യം വ്യക്തമാണ്, ഇതിനകത്ത് പലതരത്തിലുള്ള താല്പര്യങ്ങൾ നിലനിൽക്കുന്നു. ആ താല്പര്യങ്ങൾ എന്ന് പറയുന്നത് പുതുവൈപ്പ് പോലുള്ള ഒരു വലിയ പ്രദേശത്തു നിന്ന് ഈ സുരക്ഷാ ഭീഷണിയുടെ പേരിൽ വലിയ വിഭാഗം ജനങ്ങൾ ഒഴിഞ്ഞു പോകണം. ആ ഒഴിഞ്ഞു പോകുന്നത് പലതരത്തിലുള്ള കച്ചവടങ്ങൾക്കും വകവെക്കുന്നത് തന്നെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള റിയൽ എസ്റ്റേറ്റ് പ്രശ്നങ്ങൾ വരെയും ഇതിനകത്ത് ഉയർന്നു വരുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളടക്കം കാണുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ജീവിക്കാനുള്ള അവകാശത്തെ വെല്ലുവിളിച്ചുകൊണ്ട് നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞു സംസ്ഥാന ഇത് കേന്ദ്ര പ്രോജക്റ്റാണ്. കേന്ദ്ര പ്രോജക്റ്റായിട്ട് എന്ത് പ്രോജക്റ്റാണെങ്കിൽ സംസ്ഥാന സർക്കാരിന് തീരുമാനമെടുക്കാന്നേ. സംസ്ഥാന സർക്കാരിന് തീരുമാനം ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് സംസ്ഥാന സർക്കാരിന് തീരുമാനം എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ജനകീയ ഗവൺമെൻറ്റാണത്? ജനകീയ ഗവൺമെൻറ് എന്ന് പറഞ്ഞ് നമ്മളെല്ലാം അധികാര കമ്മിറ്റിയ ഒരു ഗവൺമെൻറ് പറയുകയാണ് ഇത് കേന്ദ്ര പ്രോജക്റ്റാണ് ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഭരണത്തിന് പോവുകയാണ് നല്ലത്. അപ്പോൾ കേന്ദ്രം മതിയല്ലോ, എന്തിനാ ഫെഡറൽ സിസ്റ്റം, എന്തിനാ നമുക്കെന്തിനാ സംസ്ഥാന ഭരണം? കേന്ദ്രം തീരുമാനിക്കട്ടെ, കേന്ദ്രം വന്നപ്പോൾ ചെയ്തോട്ടെല്ലാം. അപ്പോൾ കേന്ദ്രത്തിനപ്പുറത്ത് സംസ്ഥാനം നിലനിൽക്കണ്ടെങ്കിൽ സംസ്ഥാനത്തിന് അധികാരങ്ങളുണ്ട്. ആ അധികാര പരിധിക്കുള്ളിൽ നിന്നുകൊണ്ടാണ് മുഖ്യമന്ത്രിയോട് അവിടുത്തെ ജനങ്ങൾ ആവശ്യപ്പെട്ടത് 4 July വരെയെങ്കിലും ഇത് നിർത്തിവെക്കണമെന്ന്.
ആ ജൂലൈ 4 എന്ന് പറഞ്ഞ ഡെഡ് ലൈനിൽ പോലും വരുത്താതെ ഒരു കോടതി ഉത്തരവിന്റെ പുറകിൽ അല്ലെങ്കിൽ കോടതി ഉത്തരവിന്റെ ബലത്തിൽ ജനങ്ങളെ ആകെ മർദ്ദിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരെ അടിച്ചോടിച്ചുകൊണ്ട് പ്രോജക്റ്റ് നടത്താമെന്നാണ് ഭരണകൂടം വിചാരിക്കുമെങ്കിൽ അത് നടക്കില്ല. അതൊക്കെ അവിടുത്തെ സാധാരണപ്പെട്ട ജനങ്ങളുടെ ഞങ്ങളെപ്പോലുള്ള സാമൂഹ്യ പ്രവർത്തകർക്ക് നെഞ്ചിൽ ചവിട്ടിട്ട് തന്നെ വേണം അത് ചെയ്യാനുണ്ട്. ഇനി നാളെ മുതൽ ഇങ്ങനെയല്ല ഇതിൻ്റെ അവസ്ഥ. പ്രധാനമന്ത്രിയുടെ ഹൈ സെക്യൂരിറ്റിയൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൂടുതൽ മർദ്ദനം. ഇപ്പോൾ അവിടുത്തെ ഉണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും അവിടെ വരുന്ന പൊതുപ്രവർത്തകരടക്കം വലിയ ഭീഷണിയാണ്. ടൈറ്റ് സെക്യൂരിറ്റിയാണ്, റൂട്ട് മാർച്ച് നടക്കുകയാണ്, ആന ചേന എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ ഇനി ഒരു പരിപാടി നടക്കില്ല എന്നുള്ള രീതിയിൽ വലിയ രീതിയിൽ ഭീഷണിയാണ്. സ്ത്രീകളെയും കുട്ടികളെയും സ്റ്റേഷനിൽ വെച്ച് ഭീഷണിപ്പെടുത്തുന്നത്, ഇത് എന്ത് ഭരണമാണെന്ന് ഞാൻ ചോദിക്കുന്നത്. സ്ത്രീ കുട്ടികളോട് എന്തിനാ ഭയപ്പെടുന്നത്, കുട്ടികൾ എന്തിനാ ഭയപ്പെടുന്നത്, സ്ത്രീകൾ എന്തിനാ ഭയപ്പെടുത്തുന്നത്. അപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ അതിനെ എതിരായിട്ട് കൊണ്ട് ഉള്ള നിലപാടുകൾ എടുത്തുകൊണ്ട് സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകാൻ കഴിയില്ല. സംസ്ഥാന സർക്കാർ നിലപാട് വ്യക്തമാക്കണം, ജനങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് നിൽക്കണമെന്ന് തന്നെയാണ് ഞങ്ങളെപ്പോഴുള്ള ആളുകൾക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു മുഖ്യമന്ത്രിയൊക്കെ ഇപ്പോൾ ഈ കൊച്ചിയിൽ എത്തിയിട്ടുണ്ടെന്നാണ് തീരുമാനമെടുക്കണം അതിനകത്ത്. ശ്രീ എസ് ശർമ്മ, ഇന്നിപ്പോൾ നാളെ ഈ മെട്രോയുടെ ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിയൊക്കെ ഇന്ന് തന്നെ കൊച്ചിയിൽ എത്തുന്നുണ്ട്, താങ്കൾ അദ്ദേഹത്തെ കാണുന്നുണ്ടോ? ഇപ്പോൾ ശ്രീ പുരുഷനേലൂർ പറയുകയായിരുന്നു, ഈ സമരത്തിൽ പങ്കുകൊണ്ട് പോലീസിന്റെ മർദ്ദനം ഏറ്റു എന്ന് മാത്രമല്ല അവർക്ക് ഇപ്പോഴും വീട്ടിലേക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കുന്നു, വനിതാ സ്റ്റേഷനിൽ ഇരിക്കുന്നു, ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരാരും അവിടേക്ക് വരുന്നുമില്ല, എല്ലാവരും പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ തിരക്കിലുമാണ്. ഇത് ഈ ഈ പ്രശ്നം കൂടുതൽ കൂടുതൽ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ശ്രീ എസ് ശർമ്മ, അതായത് ഞാൻ അവിടെ പോലീസ് സ്റ്റേഷനിൽ ചേർന്നതിന് ശേഷം അസിസ്റ്റന്റ് കമ്മീഷൻ പോലീസ് മറ്റേ കമ്മീഷനും ഒക്കെ ആയിട്ട് ഞാൻ സംസാരിച്ചു. അവരെല്ലാവരും വിടുന്നതിനുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത്. ഒരു കണ്ടീഷൻ വെച്ചു, 4 പ്രധാനപ്പെട്ട ആളുകളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്, അവരെ വിട്ടാലേ ഞങ്ങൾ സ്റ്റേഷനിൽ നിന്ന് പോകുള്ളൂ എന്ന നിലപാട് സ്വീകരിച്ചിട്ടുണ്ട്. മുളകുവാടി ചെന്നപ്പോഴും കസ്ബയിൽ ചെന്നപ്പോഴും അപ്പൊ അവരെ വിടുന്ന കാര്യത്തെ കുറിച്ച് അന്വേഷിച്ചു. അപ്പൊ അവരെ വിടുന്ന കാര്യം കോടതിയിൽ ഹാജരാക്കിക്കൊണ്ട് മാത്രമേ കഴിയുള്ളൂ. വൈകിട്ട് അസിസ്റ്റന്റ് കമ്മീഷൻ ലാൽജിയുടെ നേതൃത്വത്തില് കോടതി കാണാൻ വേണ്ടി ചെന്നപ്പോ ജഡ്ജി പറഞ്ഞു വീട്ടിൽ കാണാൻ പറ്റില്ല, നാളെ ഓപ്പൺ കോർട്ടിൽ കാണാൻ തീരുമാനിക്കാന്ന് പറഞ്ഞു. അപ്പോ ഒരാളെയും അവിടെ അറസ്റ്റ് ചെയ്ത് കണ്ടു നിർത്തുന്നതിന് ഉദ്ദേശിക്കുന്ന 4 പേരുടെ കാര്യത്തെ കുറിച്ചാണ് പറഞ്ഞത്. അത് ശരിയോ തെറ്റോ എന്ന അതിന്റെ മെറിറ്റിലേക്കോ ഡിമെറിറ്റിലേക്കോ ഒന്നും ഞാൻ കിടക്കുന്നില്ല. പക്ഷെ എന്നോട് പോലീസ് മേധാവികൾ സംസാരിച്ചത് അപ്പൊ അവരെ 8 മണിക്ക് 7 മണിക്കുള്ളിൽ തന്നെ പറഞ്ഞു വിട്ടേക്കാം എന്ന് പറയുകയാണ്. ഇപ്പൊ അവരവിടെ ഉണ്ടാവുമെന്ന് ഞാൻ ധരിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരെയും വിടാൻ തീരുമാനിച്ചു എന്നുള്ളത് അസിസ്റ്റന്റ് കമ്മീഷൻ തിരിച്ചെന്നെ വിളിച്ച് പറയുകയും ചെയ്തു, വിടാൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടിപ്പോ 1 മണിക്കൂർ കഴിഞ്ഞു. അപ്പോ ചിലപ്പോ 1 മണിക്കൂറിന് മുമ്പത്തെ വിവരമായിരിക്കാം, അല്ല ഇനി എന്നോട് പറഞ്ഞത് നുണയാണെങ്കിൽ അത് ഞാൻ നോക്കിക്കൊള്ളാം, പരിശോധിച്ചു. ശ്രീ എസ് ശർമ്മ, നമ്മൾ ഞാൻ നേരത്തെ സൂചിപ്പിക്കുകയായിരുന്നു ഈ മൂലംപള്ളിയൊക്കെ അതിലൊക്കെയുള്ള കുറ്റബോധം ഈ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ബാധിക്കുന്നവർക്ക് പിന്നീട് ഉണ്ടായിട്ടുണ്ട്. അവിടെ എന്താണ് നടന്നതെന്ന് നമുക്ക് ആ പദ്ധതിയുടെ കാര്യത്തിൽ അത്ര വിശദമായി പോകാൻ കഴിയില്ല എങ്കിൽ പോലും നമ്മൾ വൻകിട പദ്ധതികളുടെയൊക്കെ പേരിൽ മേനി നടിക്കുമ്പോഴും അതുണ്ടാക്കുന്ന ബുദ്ധിമുട്ടുകൾ, ആ പദ്ധതി ആ നിലയ്ക്ക് ഫലം കാണാതെ പോവുകയും ഒക്കെ ചെയ്യുമ്പോൾ ഈ മൂലംപള്ളിക്കാരൊക്കെ നമ്മളുടെ മുന്നിൽ നിൽക്കുകയാണ്, അവരുടെ ദീനരോധനമൊക്കെ നമ്മളുടെ കാതിൽ മുഴങ്ങുകയാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ താങ്കൾക്കും അത് ആശങ്കയുണ്ടാക്കുന്ന വസ്തുതയല്ലേ? ഇല്ല, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എസ് ശർമ്മ, താങ്കളോടായിരുന്നു ഞാൻ ചോദിച്ചത്. അതായത് മൂലംപള്ളി എല്ലാവർക്കും അറിയാം, ആ സംഭവിച്ച കാര്യങ്ങളും അറിയാം, തുടർന്ന് സ്വീകരിച്ച നടപടികളും അറിയാം. അതെല്ലാം ബാക്കി ഇനിയും ചില പ്രശ്നങ്ങൾ ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. അത് അതിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഇപ്പൊ വല്ലാർവാടും കണ്ടെയ്നർ ടെർമിനൽ വന്നു. കണ്ടെയ്നർ ടെർമിനൽ വന്നതിന് ശേഷം വരാൻ വേണ്ടി ഫിഷർമാന്റെ ഊന്നിവലയും കുറ്റിയും എല്ലാം പറിച്ചു കളഞ്ഞിട്ട് 1 നയാ പൈസയുടെ നഷ്ടം നാളിതുവരെ കൊടുത്തിട്ടില്ല. ഞാനന്ന് മന്ത്രിയായിരിക്കുമ്പോൾ റിപ്പോർട്ട് ഉണ്ടാക്കി പോർട്ട് ട്രസ്റ്റിന് കൊടുത്തു, പോർട്ട് ട്രസ്റ്റ് അതിൽ നിന്ന് കൈയൊഴിഞ്ഞു. യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾക്കെല്ലാം ഉത്തരവാദി സത്യസന്ധമായി പറഞ്ഞാൽ പോർട്ട് ട്രസ്റ്റിന് ഒരു റോളുണ്ട്. കാരണം മുഖ്യമന്ത്രിയുമായിട്ട് നടന്ന ചർച്ചയിൽ ഞാൻ എക്കാര്യം പോർട്ട് ട്രസ്റ്റുകാരോട് ഉന്നയിച്ചിരുന്നു, അതിന്റെ ചെയർമാനായിരുന്ന പോളാൻഡിന്റെ അടുത്ത് ഞാൻ ചോദിച്ചു. ഇത്രയുള്ളൂ, വല്ലാർവാടം സൂപ്പർ ടാങ്കർ ബർത്തിനുമായി ബന്ധപ്പെട്ട
അത് ഉപയോഗപ്പെടുത്തിയതും പരിഹരിക്കാൻ കഴിയുമെന്ന് വിദഗ്ധർ പറയുന്നുണ്ടല്ലോ. അതുപോലെ പഴയ പോർട്ടിന്റെ ഒരു സൈഡില് ജനനിബിഡമല്ലാത്ത പ്രദേശമുണ്ടല്ലോ, ആ പ്രദേശത്തേക്ക് മാറ്റി താമസിച്ചുകൂടെ. അപ്പൊ പോർട്ട് ട്രസ്റ്റിന്റെ മനസ്സെന്താണെന്ന് വെച്ചാൽ റിയൽ എസ്റ്റേറ്റ് മനസ്സാണ്. അതുകൊണ്ട് അവരതിന് പറ്റില്ല എന്നുള്ള സ്റ്റാൻഡ് എടുക്കുകയാണ്. അപ്പൊ അവരോടത് കഴിയോ ഇല്ലേ എന്നുള്ളത് ഞാൻ തന്നെ ചോദിക്കണ്ടായിരുന്നു. അവരതിനൊരു നെഗറ്റീവായിട്ടുള്ള റിപ്ലൈ എടുത്തു. ഇക്കാര്യത്തിൽ പോർട്ട് ട്രസ്റ്റിനുള്ള പങ്ക് നമ്മൾ വിസ്മരിക്കുന്നുമില്ല ശ്രീ എസ് ശർമ്മ. താങ്കൾ അതാണ് വിശദീകരിച്ചത്. ഞാൻ പിന്നീട് വരാം താങ്കളിലേക്ക്. ശ്രീ മുരളി, ഇക്കാര്യത്തിൽ ഈ സമരം ഇനി അവസാനിപ്പിക്കുക എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ നടക്കില്ലല്ലോ. കാരണം പ്രശ്നത്തിനൊരു പരിഹാരം താൽക്കാലികമായിട്ടെങ്കിലും ഉണ്ടാകണം. മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ, CPM, കോൺഗ്രസ് അടക്കം, BJP അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ, നിങ്ങൾ ഈ സമരത്തിന് മുമ്പ് തന്നെ അവരും ഒക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ടാകുമല്ലോ, ഇവരുടെയൊക്കെ സമീപനം എന്താണ് ഇക്കാര്യത്തിൽ? ഈ സമരമായിട്ടനുബന്ധിച്ച് എല്ലാ പാർട്ടിക്കാർക്കും ഞങ്ങളതിൻ്റെ മെമ്മറണ്ടം കൊടുത്തു. ഇപ്പം MPയുടെ കാര്യം ഇവിടെ പരാമർശിച്ചു. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ നാല് പേരോട് ഇത് കൊണ്ടു കൊടുക്കാൻ ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം പറഞ്ഞത്, നിങ്ങൾ 5-6 പേർക്ക് ഈ പ്രോജക്റ്റ് വേണ്ടെങ്കിൽ ഇവിടെ ഭൂരിഭാഗം ആൾക്കാർക്ക് വേണം, അതുകൊണ്ട് പ്രോജക്റ്റ് ഉപേക്ഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ പറഞ്ഞ് ഈ പണി ആരംഭിച്ചതിന് ശേഷം അവിടെ കിടന്നുറങ്ങാൻ നിർത്തില്ല, രാവും പകലും പണിയാണ്. ഈ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾ വളരെ അധ്വാനിച്ച് കഷ്ടപ്പെട്ട് വന്ന് കിടന്നിട്ട് രാത്രിയിൽ ഒരു 5 മണിക്കൂർ പോലും കിടന്നുറങ്ങാൻ പറ്റാത്ത സാഹചര്യം. നേരം വെളുക്കോളം ഇവർ ഈ ഒരു സാൻ പൈൽ എന്ന് പറഞ്ഞ ഒരു 30 മീറ്റർ ആഴത്ത് പൈപ്പ് ഇറക്കിയിട്ടിട്ട് മെറ്റലുകൾ അതിലേക്ക് അടിച്ചിറക്കിയാണ്. കടകടകടാന്ന് പറഞ്ഞ് വെച്ചെടുക്കുന്നു. 3 മാസം പ്രായം ഒരു കുട്ടിയുടെ തന്തേനോട് പറഞ്ഞത്, ഞാൻ എവിടെ വേണമെങ്കിലും വരെ എന്ത് വേണമെങ്കിലും ചെയ്യാം, എൻ്റെ കുഞ്ഞിനൊന്ന് ഉറങ്ങിയാൽ മതി എന്നാണ് പറഞ്ഞത്. എറണാകുളം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്യാൻസർ പേഷ്യൻ്റുള്ള സ്ഥലം എളങ്ങുന്നപ്പുഴ പഞ്ചായത്താണ്. ഒരുപാട് പേര് പാരാലിസിസ് ബാധിച്ച് കിടപ്പുണ്ട്. ഇവർക്കൊക്കെ ഒരു സ്വസ്ഥമായിട്ട് ഉറങ്ങാനുള്ളൊരു അന്തരീക്ഷം എടുക്കുക എന്ന് ഉണ്ടായി കൊടുക്കേണ്ട ഈ ജനപ്രതിനിധികളുടെ കടമയല്ലേ? അദ്ദേഹത്തിനോട് അത് പറഞ്ഞപ്പോൾ അത് നിങ്ങൾ മാനുഷികമായിട്ടുള്ള കാര്യമാണ്, അത് ഞാൻ കളക്ടറോട് പരിഗണിക്കാം. യോഗത്തിൽ, മുഖ്യമന്ത്രി ഉള്ള യോഗത്തിൽ ഇക്കാര്യങ്ങളൊക്കെ വിശദീകരിച്ചതല്ലേ? എല്ലാം പറഞ്ഞതാ. ഈ ഗവൺമെന്റിന് ഈ പദ്ധതിയോട് അത്ര വലിയ താല്പര്യമുണ്ടെന്ന് സമരസമിതിയുടെ ഒരു പ്രധാനപ്പെട്ട ആളെന്ന നിലയിൽ താങ്കൾക്ക് തോന്നിയിട്ടുണ്ടോ? ഉണ്ടല്ലോ. അതിനുള്ള കാരണം ഞങ്ങൾ മനസ്സിലാക്കുന്നു, 22 പ്രോജക്റ്റുകൾ, കേന്ദ്ര പ്രോജക്റ്റുകൾ ടൈം ടാർഗറ്റായിട്ട് നടന്നിട്ടില്ല. അതെല്ലാം തീർത്തു വന്നെങ്കിൽ മാത്രമേ കേരളത്തിന് ഇനി ഒരു പുതിയ പ്രോജക്റ്റ് ഗവൺമെന്റ് കൊടുക്കുള്ളൂ എന്ന് പ്രധാനമന്ത്രി നമ്മുടെ മുഖ്യമന്ത്രിയോട് ആജ്ഞാപിച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അതിനുവേണ്ടി അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്താനാണ് ഇന്ന് ഈ അടിയും കോലാഹലവും നടത്തിയത്. നാളെ അദ്ദേഹം വരികയാണ് ഇവിടെ. ഞങ്ങൾ ഇത്രയും കാലം 2009 മുതൽ ഞങ്ങൾ സമരം നടത്തുകയാണ്. ഒരു തരി മണ്ണ് ഒരു പോലീസിൻ്റെ മേത്ത് ഞങ്ങൾ എറിഞ്ഞിട്ടില്ല. മിനിയാന്ന 200 ചില പേര് അറസ്റ്റ് ചെയ്തല്ലോ, ഒന്നും നടന്നില്ലല്ലോ, ഒരു ക്ലാഷും ഉണ്ടായിരുന്നില്ല. ഇന്ന് ഞങ്ങൾ സമാധാനപരമായിട്ട് അവിടെ അത് ബ്രേക്ക് ചെയ്യാൻ ചെന്നാണ്. അവിടെ അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാതെ 6 കുട്ടികൾ മാലിപ്പുറം ഹെൽത്ത് സെൻ്ററിൽ അടിയും ചതവുമായിട്ട് കിടക്കുകയാണ്. ശ്രീ കേസ് മോഹനൻ, ഇക്കാര്യത്തിൽ പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അനാവശ്യമായ ഇടപെടലായിരുന്നില്ലേ? അങ്ങേയറ്റം ക്രൂരമായി പൈശാചികമായി ഒരു ജനകീയ സമരത്തെ നേരിട്ട് കളയാം എന്നത് ഇടതുമുന്നണി കേരളം ഭരിക്കുമ്പോൾ ആ പോലീസിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയും? നേരത്തെ ആ സ്ത്രീ ചോദിക്കുന്നുണ്ടായിരുന്നല്ലോ ശർമ്മയോട്, ഇടതുപക്ഷത്തിന്റെ ഭാഗമായി നിന്ന ഞങ്ങളോടൊക്കെ ഇത് വേണമായിരുന്നു എന്ന്. അത് വലിയ കണ്ടത് വളരെ ഭീകരമായ ഒരു അവസ്ഥയാണ്. അതിനോട് യോജിക്കാൻ ആർക്കും കഴിയില്ല. ഈ ഗവൺമെന്റിന്റെ ഒരു നയത്തിനനുസരിച്ച് അത് ഗവൺമെന്റ് പരിശോധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്തരത്തിലുള്ളൊരു നിലപാടെടുത്തു പോരുന്നത് പരസ്യമായിട്ട് പറഞ്ഞിട്ടുള്ളൊരു ഗവൺമെൻറ്റാണ്. അതിൽ പരിശോധിക്കപ്പെടേണ്ടതാണ്. അത് പരിശോധിക്കപ്പെടുക തന്നെ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. ഈ ഈ വിഷയത്തിൽ ഈ ജനകീയ സമരത്തോട് പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കും വരും ദിവസങ്ങളിൽ? വരും ദിവസങ്ങളിൽ എന്ന് മാത്രമല്ല, മുൻപ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ പാർട്ടി ഒരു നിലപാടെടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് പരിപൂർണമായ ആശങ്ക അകറ്റപ്പെട്ട ഒരു അവസ്ഥ ഉണ്ടാവണം, നിയമവിധേയമായിരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് ഹരിത ട്രിബ്യൂണൽ അന്തിമമായൊരു തീരുമാനം, ഒരു വിധി ഉണ്ടാവും. അത് ഇതിൻ്റെ ഇത്തരം പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എടുക്കാനുള്ള ഒരു അധികാര കേന്ദ്രമാണല്ലോ അത്. അപ്പോൾ അത് ജനങ്ങളുടെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ച് ഭൂമിശാസ്ത്രപരമായും അല്ലാതെയും ഇത് അവിടെ സാധ്യമാണോ എന്നുള്ളൊരു ശാസ്ത്രീയമായ നിലപാടെടുത്ത് പോകണം എന്ന് തന്നെയാണ്. ജനങ്ങളിലേക്കിടെ ആശങ്കയുണ്ട്, അത് അകറ്റി തന്നെ വേണം. അവർക്കൊരു സുരക്ഷിതത്വ ബോധം ഉണ്ടാവണം. ഭാവിയിലും അവരുടെ ജീവിതം ഒരു സുരക്ഷിത ബോധത്തോടുകൂടി തന്നെ ആയിരിക്കണം എന്നുള്ള നിലപാടാണ്. അത് ഞങ്ങൾ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ശ്രീ പുരുഷനല്ല, ഒരു അവസാനമായി ചുരുങ്ങിയ വാക്കുകളിൽ, ഈ യതീഷ് ചന്ദ്രയെ പോലെയുള്ള പോലീസ് ഉദ്യോഗസ്ഥരെ കൊണ്ട് ഇത്തരം ജനകീയ സമരങ്ങളിൽ കൈകാര്യം ചെയ്യിപ്പിക്കാം എന്നത് ഒരു മോഹമാണോ? എനിക്ക് തോന്നുന്നു നമ്മുടെ ഇടത് സർക്കാരാണെങ്കിലും ഏത് സർക്കാരാണെങ്കിലും ഇതുപോലത്തെ ഉദ്യോഗസ്ഥന്മാരെയൊക്കെ വേണമെന്നുള്ളൊരു ആഗ്രഹം ഇവരുടെയൊക്കെ മനസ്സിലുണ്ടെന്നുള്ളതാണ് എനിക്ക് ഇത് ബോധ്യമായിട്ടുണ്ട്. കാരണം ഈ എന്തുകൊണ്ടാണ് ഇത്തരമൊരു മനുഷ്യവിരുദ്ധ മുഖമുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇങ്ങനെ വാഴിക്കാൻ കഴിയുന്നത്?
അങ്ങനെ സംസ്ഥാന സർക്കാരിൻ്റെ ആഭ്യന്തരമന്ത്രിക്ക് അയാളെ നിലക്ക് നിർത്താൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ ആഭ്യന്തരമന്ത്രി എന്തിനാണ് നമ്മൾക്ക്? അപ്പോൾ ആഭ്യന്തരമന്ത്രി ജനകീയമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ജനകീയ താല്പര്യത്തോടെ ഇടപെടുന്ന ആളാണെങ്കിൽ ഇങ്ങനെയൊരു ക്രൂരമർദ്ദത്തിന് നേതൃത്വം നൽകുക, അങ്ങനെ തന്നെ ചെയ്യുന്ന ഒരാളെ ഈ മണിക്കൂറിൽ തന്നെ അയാളെ സസ്പെൻഡ് ചെയ്യണ്ടേ? ഒരു ജനാധിപത്യ സമൂഹത്തിൽ ജനാധിപത്യത്തോട് ബഹുമാനമുള്ള, ജനാധിപത്യ തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു മുഖ്യമന്ത്രിയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ആഭ്യന്തരമന്ത്രിയാണെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് ഈ ഉദ്യോഗസ്ഥനെ അന്വേഷണ വിധേയമായിട്ട് ഈ നിമിഷം സസ്പെൻഡ് ചെയ്യാണ് വേണ്ടത്. നമുക്ക് സമയം വൈകിയതുകൊണ്ട് ചർച്ച അവസാനിപ്പിക്കുകയാണ്. മുഴുവൻ വിശദാംശങ്ങളിലേക്ക് ഒരുപക്ഷേ നമ്മളുടെ സമയം അതിക്രമിച്ചു. ചുരുങ്ങിയ, വളരെ ചുരുങ്ങിയ വാക്കുകളിൽ, എൽ എൻ ജി കമ്മീഷൻ ചെയ്തപ്പോൾ ഒരു സേഫ്റ്റിയുടെ പുസ്തകം ഇറക്കിയത്, ഈ പുസ്തകത്തിൽ ഞങ്ങൾ എൽ എൻ ജി ചോർന്നാൽ എന്ത് ചെയ്യണമെന്ന് അവർ കാര്യം പറഞ്ഞിരുന്നു. ആ വാക്കുകൾ പറയാം, എൽ എൻ ജി ചോർച്ചയുണ്ടായാൽ വീടിനുള്ളിൽ നിന്നും തുറസായ സ്ഥലത്തേക്ക് ഇറങ്ങുക, ഒരു പിടി പൂഴിമണ്ണ് മേലോട്ടെറിഞ്ഞ് കാറ്റിൻ്റെ ഗതി നോക്കി ഒരു കൈലെ നിവർത്തി ഉയർത്തി പിടിച്ചിട്ട് കാറ്റിൻ്റെ ഗതി മനസ്സിലാക്കാം, കാറ്റിൻ്റെ ദിശ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിന് ശേഷം ദിശ നോക്കി ഉടനെ തന്നെ തുറസായ പ്രദേശത്തേക്ക് ഓടണം. അതിൻ്റെ അവസാനം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെയും എൻ്റെ പിക്ചർ സഹിതം പറഞ്ഞിരിക്കുന്നു, നിങ്ങളുടെയും കുടുംബത്തിൻ്റെയും സുരക്ഷ നിങ്ങളുടെ കൈകളിൽ മാത്രമെന്നാണ്. അതായത് ചോർച്ചയുണ്ടായി എന്തെങ്കിലും അപകടം പറ്റിയാൽ ഒരു കുടുംബനാഥനെയും ജീവനും കയ്യിലെടുത്തോണ്ട് ഓടുക, കാറ്റിന്റെ ദിശ നോക്കി ഓടണം എന്ന് പറഞ്ഞാൽ എതിരെ ഓടണം, ഞങ്ങൾ പടിഞ്ഞാറ്റോടെ കടലിൽ ചാടണം. അപ്പൊ നമ്മളുടെയും കുടുംബത്തിന്റെയും സുരക്ഷ നമ്മുടെ കൈകളിലാണെങ്കിൽ ഈ പ്രോജക്റ്റിന് അവിടെ ഇല്ലായ്മ ചെയ്യേണ്ടത് ഞങ്ങളുടെ സുരക്ഷയുടെ ഭാഗമായിട്ട് ഞങ്ങൾ അനുവർത്തിക്കണം, അത് ഞങ്ങൾ ചെയ്തിരിക്കും. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളിൽ ഒരുപക്ഷെ അവസാനം എല്ലാവരും കൈ ഒഴിയുകയും ചെയ്യും, ആത്യന്തികമായി ഇരയാക്കപ്പെടുക അന്നാട്ടിലെ ജനങ്ങളാണ് എന്നത് ചരിത്രം നമ്മെ ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അത്തരം സാഹചര്യങ്ങളിലേക്ക് പോകാതെ ഈ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്ന് പ്രതീക്ഷിക്കാം. ഈ രീതിയിൽ നരനായാട്ടിന് നേതൃത്വം നൽകുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ തന്ത്രപ്രധാന പദവികളിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണെന്ന് ആഭ്യന്തര വകുപ്പിനോട് ഈ ചർച്ച അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ചോദിക്കുകയും ചെയ്യാം. എഡിറ്റേഴ്സ് അവർ അവസാനിക്കുന്നു. നമസ്കാരം.